ഇനി അടുത്ത ഒരു ഒരു പ്രധാന കാര്യമാണ് ഈ ഈ ടെക്നോളജി പ്രോഗ്രസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒറിജിനൽ മോഡലിൽ ഇതിൽ എ കെ എൽ എന്ന് പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്. എ കെ എൽ എന്ന് പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളിൽ ഈ എ എന്ന് പറഞ്ഞ ടെക്നിക്കൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അല്ലെ ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി ഇങ്ങനെയൊക്കെ പറയുന്ന പല കാര്യങ്ങൾ വരുന്നതിനകത്ത് വരുന്ന ഒരു പ്രധാന കാര്യമാണ് ശരിക്കും ഈ ഈ ടെക്നിക്കൽ പ്രോഗ്രസ്സും ടെക്നോളജി പ്രോഗ്രസ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പോൾ ടെക്നിക്കൽ പ്രോഗ്രസ്സിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നതിന് ചില അതായത് ടെക്നോളജി എല്ലാവർക്കും അറിയാം എന്താണ് ടെക്നോളജിയിൽ വ്യത്യാസം വരുന്നത്, അതിന് എന്താണ് ടെക്നോളജി പ്രോഗ്രസ് വരുത്താനായിട്ട് എന്താണ് വേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞ ഒരു നല്ല യൂണിവേഴ്സിറ്റി സമ്പ്രദായമാണ്. ശരിക്കും ടെക്നോളജി പ്രോഗ്രസ് നടക്കുന്ന ഏത് രാജ്യങ്ങൾ നോക്കിയാലും നമുക്ക് മനസ്സിലാകാൻ പറ്റും. യു എസ്, യൂറോപ്പിലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, ചൈന. ഇന്ന് ചൈനയിലെ റെൻമിൻ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ടോപ്പ് യൂണിവേഴ്സിറ്റി. ബീജിംഗിലെ റെൻമിൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ യൂണിവേഴ്സിറ്റി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ വളരെ ടോപ്പ് യൂണിവേഴ്സിറ്റി സമ്പ്രദായങ്ങളാണ്. അപ്പം ഈ ഈ യൂണിവേഴ്സിറ്റി സമ്പ്രദായം വളരെ നന്നായിട്ടില്ല എന്ന് ശരിക്കും ടെക്നോളജിയിൽ സ്വയം ഒരു രാജ്യത്തിന് വളരാൻ പറ്റുമെന്ന് പറയുന്നത് വെറുതെ ശുദ്ധ അസംബന്ധമാണ്. അത് ഈ മറ്റേ മാർക്കറ്റുകളാണ് ഇത് വളർത്തുന്നത് അല്ലെങ്കിൽ കമ്പനികളാണ് ഇത് വളർത്തുന്നത് എന്നൊക്കെ പറയുന്നത് വെറുതെ. കമ്പനികൾ യൂണിവേഴ്സിറ്റിയുള്ള ഫണ്ട് ചെയ്യും, യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് നടത്തിയിട്ടാണ് ടെക്നോളജി വളർന്നിട്ടുള്ളത്. ഇന്ന് കഴിഞ്ഞ ഒരു 200 വർഷത്തേക്കുള്ള ലോകത്തിൻ്റെ വളർച്ച മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാൻ പറ്റും നല്ലൊരു യൂണിവേഴ്സിറ്റി സമ്പ്രദായം ഉണ്ടെങ്കിൽ മാത്രമേ ടെക്നോളജി പ്രോഗ്രസ് ഒരു രാജ്യത്തിന് കൈവരിക്കാൻ പറ്റുള്ളൂ. ഇനി ഇതുപോലെ മറ്റൊരു സാധനമാണ് ടെക്നിക്കൽ പ്രോഗ്രസ്. ഈ ടെക്നിക്കൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഈ റൂൾ ഓഫ് ലോയും ജനാധിപത്യവും ആളുകളുടെ പൊതുവെയുള്ള സമാധാനവും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആസ്പദമാക്കിയിട്ടാണ് ടെക്നിക്കൽ പ്രോഗ്രസ് വരുന്നത്. അപ്പോൾ ഈ ടെക്നിക്കൽ പ്രോഗ്രസ്സിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ പൊതുവെ ആഗോളതലത്തിലുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ പറയാറുണ്ടല്ലോ ഇപ്പോൾ പണ്ടേ ഗ്ലോബലൈസേഷനെ നമ്മൾ ഭാഗമാകാമായിരുന്നു, 1947 നമ്മൾ മറ്റേ കപ്പൽ കയറ്റി അയക്കണമായിരുന്നു, ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറേ നമ്മൾ ഭയങ്കര എക്സ്പോർട്ട് ചെയ്യണമായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ പറയാറുണ്ടല്ലോ. അത് ഇപ്പോൾ ആ ഈ ആ കാലഘട്ടത്തിലുള്ള എക്സ്പോർട്ട് എങ്ങനെയാണെന്നുള്ളത്, കപ്പൽ മാർഗമുള്ള യാത്ര എങ്ങനെയായിരുന്നു എന്നുള്ളതെന്ന് വെച്ചാൽ, ഏറ്റവും പ്രധാന പ്രശ്നമായിട്ട് ലോകം മുഴുവനുള്ള ഈ കപ്പൽ വഴി സാധനങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാന പ്രശ്നം എന്തിനാണ്? അടിസ്ഥാനപരമായിട്ട് കപ്പൽ വഴി കൊണ്ടുപോകുന്നത്, കരമാർഗം എല്ലായിടത്തും പോകാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ടാണ് കപ്പൽ വഴി കൊണ്ടുപോകുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പറത്തി കൊണ്ടുപോകുന്നതിനേക്കാളും ജീപ്പാണ് ഒഴുക്കിവിടുന്നത്, അതുകൊണ്ടാണ് കപ്പൽ മാർഗം കൊണ്ടുപോകുന്നത്. ഓക്കെ, പക്ഷേ ഈ കപ്പൽ മാർഗം കൊണ്ടുവന്നതിൻ്റെ പ്രധാന ചോക്ക് പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ പ്രധാന ബോട്ടിൽ നെക്കുകൾ എന്ന് പറയുന്ന കുപ്പിക്കഴുത്ത് എന്ന് പറഞ്ഞ അവസ്ഥ എന്ന് പറയുന്നത് ഈ പോർട്ടുകൾ. എല്ലാ സ്ഥലത്തും ഈ പോർട്ടുകൾ വലിയ പ്രശ്നമാണ്. എന്താണ് പോർട്ടുകൾ കൊണ്ടുവന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, പോർട്ടുകളുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കപ്പലിനകത്ത് വരുന്നതിനകത്ത് ഇപ്പം മേശ കാണും, കുറച്ച് സുഗന്ധവ്യഞ്ജനങ്ങൾ കാണും, പിന്നെ കുറേ അരി കാണും, പിന്നെ കുറച്ച് കാറ് കാണും, 5-6 സൈക്കിൾ കാണും, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാകും കപ്പലിനകത്ത്. അപ്പോൾ ഈ കപ്പലിനകത്ത് നിന്നുള്ള ഈ ഓരോരോ സാധനങ്ങളും ചുമന്ന് മാറ്റാനായിരുന്നു പ്രധാന വിഷയം എന്ന് പറയുന്നത്. ചുമന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കുന്ന നോക്കൂലിയോ ഡോക്കിലെ വർക്കേഴ്സിന് കൊടുക്കുന്ന കൂലിയൊന്നുമല്ല പ്രധാന വിഷയം, അതിനെടുക്കുന്ന സമയം. ഇപ്പോൾ ഒരു കപ്പൽ നിറച്ച സാധനങ്ങളുമായിട്ട് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഒരു കപ്പൽ പോയി കഴിഞ്ഞാൽ ഈ കപ്പൽ അൺലോഡ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തുകൊണ്ടിരുന്നത്. ഇതൊരു 1950 വരെയൊക്കെ അങ്ങനെയായിരുന്നു ശരിക്കും ഈ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് സീലാൻഡ് എന്ന് പറഞ്ഞൊരു കമ്പനി വന്നത്, മാൽക്കം മക്ലീന അങ്ങനെ എങ്ങാണ്ടായിരുന്നു ആളുടെ പേര്. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം സ്റ്റാൻഡേർഡൈസ്ഡ് കണ്ടെയ്നർ ഉണ്ടാക്കി ആദ്യം. അതായത് ഒരു ഒരു 8 മീറ്റർ നീളവും 4 മീറ്റർ വീതിയും 3 മീറ്റർ പൊക്കമുള്ള ഒരു സ്റ്റാൻഡേർഡൈസ് കണ്ടെയ്നർ ഉണ്ടാക്കി. ഒന്ന്, ഈ കണ്ടെയ്നർ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഈ കണ്ടെയ്നർ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ലോകത്തുള്ള ഈ ട്രാൻസ്പോർട്ടിങ് ഷിപ്പിംഗ് കമ്പനികളിലെല്ലാം പോയി നടന്ന് ഈ കണ്ടെയ്നർ അദ്ദേഹം അവർക്ക് കൊടുത്ത് അവരെ കൊണ്ടുപോയി കണ്ടെയ്നർ ഫോളോ ചെയ്യിപ്പിച്ചു. അത് മാത്രമല്ല, ട്രക്ക് കമ്പനികളെ അദ്ദേഹം കോൺടാക്ട് ചെയ്തിട്ട് ഈ കണ്ടെയ്നറിന് ആസ്പദമാക്കിയിട്ടുള്ള രീതിയിൽ ട്രക്കുകൾ ഉണ്ടാക്കാനുള്ള ഒരു മെക്കാനിസം ഉണ്ടാക്കി. ഇത് കുറച്ച് സമയമെടുത്തിട്ടാണ്, ഒരു 4-5 വർഷം കൊണ്ടാണ്. പക്ഷേ ഈ 4-5 വർഷം കൊണ്ട് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യുന്ന ഈ കണ്ടെയ്നറിലാക്കി. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ അവിടെ വന്നു. അപ്പോൾ ഈ ഷിപ്പ് വരികയാണെന്ന് പറഞ്ഞാൽ ഈ കപ്പൽ വന്ന് നിൽക്കുന്നു, ക്രെയിനിൽ ഈ കണ്ടെയ്നറുകളെടുത്ത് പോക്കുന്നു, ട്രക്കിലേക്ക് വയ്ക്കുന്നു, ഈ ട്രക്ക് അങ്ങ് പോകും, പാക്കിംഗ് എല്ലാം അൺപാക്കിംഗ് എല്ലാം ഓരോരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട്. അപ്പോൾ എന്താണ് അതിനകത്ത് സംഭവിച്ചത്? പോർട്ടുകൾ പെട്ടെന്ന് അങ്ങ് ഫ്രീ ആയി തുടങ്ങി, പോർട്ടുകൾ ഭയങ്കര എഫിഷ്യൻ്റ് ആയി തുടങ്ങി. അതായത് കപ്പൽ വന്ന് നിൽക്കുന്നു, പെട്ടെന്ന് ക്രെയിനുകൾ വന്ന് ഈ കണ്ടെയ്നർ എടുത്ത് ലോറിയിലേക്ക് വയ്ക്കുന്നു, ലോറി അങ്ങ് പോകുന്നു, ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അൺലോഡിങ്ങും ലോഡിങ്ങും നടക്കാൻ തുടങ്ങി. അപ്പോൾ ഈ അൺലോഡിങ് മൊത്തം അങ്ങ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയി. അപ്പോൾ പെട്ടെന്ന് 1960s ഇന്റർനാഷണൽ പോർട്ടുകൾ വളരെ എഫിഷ്യൻ്റായി മാറി തുടങ്ങി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ കൂടുതൽ കപ്പൽ ട്രാഫിക് ഉണ്ട്. ഈ ഒരു വ്യത്യാസം വന്നതിന് ശേഷമാണ് ശരിക്കും ആഗോളവൽക്കരണം എന്ന് നമ്മൾ പറയുന്ന ഗ്ലോബലൈസേഷൻ 3.0 നവലിബറൽ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ഇന്റർനാഷണലി അങ്ങോട്ടും ഇങ്ങോട്ടും ചരക്ക് ഗതാഗതം സ്മൂത്തായി നടന്നു തുടങ്ങിയതൊക്കെ ഇതിന് ശേഷമാണ്. ശരിക്കും സീലാൻഡ് എന്നാണ് കമ്പനിയുടെ പേര്, പിൽക്കാലത്ത് തന്നെ മേർസ്ക് അക്വയർഡ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അദ്ദേഹത്തിൻ്റെ പേര് മാൽക്കം മക്ലീൻ എന്നായിരുന്നു. അപ്പോൾ ഇതൊരു ഒരു ടെക്നിക്കൽ പ്രോഗ്രസ് ആണ്. ഇവിടെ ടെക്നോളജി ഒന്നുമില്ല, ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ടെക്നോളജിയാണ്. പക്ഷേ എല്ലാവരും കൂടെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഏറ്റെടുത്തോടുകൂടി ഇവിടെ ഒരു പ്രോഗ്രസ് സംഭവിച്ചു, പെട്ടെന്ന് ഒരു എഫിഷ്യൻസി സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനികൾക്ക് പെട്ടെന്ന് ലാഭകരമായി, ഒരുപാട് ഷിപ്പിംഗ് കമ്പനികൾക്ക് ലാഭകരമായി. കാരണം കപ്പൽ വെറുതെ ഡോക്ക് ചെയ്തിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരേ കപ്പലിന് തന്നെ പല കാര്യങ്ങളും പല സ്ഥാനത്തേക്കും വളരെ എളുപ്പം സ്മൂത്തായി കൊണ്ടുപോകാൻ പറ്റി. ഒരു ദിവസം പോർട്ട് തുറന്നു വെച്ചാൽ മുമ്പ് ഒരു ദിവസം 2 കപ്പലുകളാണ് അൺലോഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു ദിവസം 20 കപ്പലുകൾ അൺലോഡ് ചെയ്യാൻ മാത്രം
എഫക്റ്റായി. അതുകൊണ്ട് തന്നെ പോർട്ടിന് ആസ്പദമാക്കിയിട്ട് അതിൻ്റെ ചുറ്റുപരിസരത്തുള്ള ചില നഗരങ്ങളൊക്കെ അതിഭയങ്കരമായി വളർന്നു. ഇപ്പോൾ ഈ ദുബായിലെ ജബൽ അലി പോർട്ടിൻ്റെയൊക്കെ വളർച്ചയിൽ പ്രധാന കാര്യം ഈ കണ്ടെയ്നർ ഷിപ്പിംഗ് ആണ്. ശരിക്കും ആ സുവേസ് കനാലിലൂടെ പോകുന്ന കണ്ടെയ്നർ ആ വഴിക്കിരിക്കുന്ന പോർട്ടുകളെല്ലാം തന്നെ അതിഭയങ്കരമായിട്ട് ഈ കണ്ടെയ്നർ ഷിപ്പിംഗ് കണ്ടെയ്നർ പോർട്ടുകൾ വളരെ വലുതായി മാറി. പിന്നെ സൗത്ത് കൊറിയയിലുള്ള ആ സാംസങ്ങിൻ്റെ പോർട്ടൊക്കെ അതൊക്കെ ഭയങ്കരമായിട്ട് ഈ ടെക്നോളജി ഹാർനസ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. അവരുടെ വളർച്ചയ്ക്ക് അത് ശരിക്കും വളരെ യാദൃച്ഛികമായിട്ട് തന്നെ സൗത്ത് കൊറിയ വളർന്നു തുടങ്ങുന്ന കാലഘട്ടത്തിലാണ് ഈ കണ്ടെയ്നർ ഷിപ്പിംഗ് റെവല്യൂഷണൈസ് ആവുന്നതും. അപ്പോൾ ഇതെല്ലാം ഒരേ സമയത്ത് സംഭവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ കണ്ടെയ്നർ ഷിപ്പിംഗ് വളരെ നന്നായി സ്മൂത്തായി നടന്നു തുടങ്ങുകയും ഗ്ലോബലൈസേഷൻ വളരെ നന്നാവുകയും ചെയ്തു. ഇപ്പോൾ ഇത് ഒരു 1960s നടന്നൊരു കാര്യം. ഇപ്പോൾ ഇത് 1960s ഈ കാര്യം നടക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ 1950s പട്ടേൽ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ 1950s നെഹ്റു ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ എന്തറിഞ്ഞിട്ടാണ് ഇത് പറയുന്നത് എനിക്കറിയില്ല. എന്താണ് അവർ അങ്ങനെയൊക്കെ പറയുന്നത്? കാരണം ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ടെക്നോളജി പ്രോഗ്രസ്, ടെക്നിക്കൽ പ്രോഗ്രസ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പല സമയത്തായിട്ട് പല പല രാജ്യങ്ങളിലായിട്ട് പല പല കാലഘട്ടങ്ങളിൽ നടന്നതാണ്. ഇങ്ങനെയുള്ള കളക്റ്റീവ് അറിവുകൾ കൂടി ചേർന്നിട്ടാണ് 2020 ഉണ്ടായത്. ഇപ്പം ഈ 2019 ഈ കാലഘട്ടത്തിലേക്ക് വന്നത്. അപ്പം ഈ കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ നമുക്കെടുത്ത് 1950s 1900s 18th century 19th century ഒന്നും കൊണ്ടുപോയിക്കാൻ പറ്റില്ല. അതൊരു റെട്രോഫിറ്റിംഗ് ആണ്. ആ ഒരു പരിപാടി നടക്കില്ല. നമ്മൾ ഈ കാലഘട്ടത്തിൽ ടെക്നോളജി വളർന്നത് എങ്ങനെയാണെന്ന്, ഏത് കാലഘട്ടത്തിലായിരുന്നു, നമ്മളേത് ഘട്ടത്തിലായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരു വളർച്ചയുടെ കാര്യത്തിൽ നമ്മൾ പഠിക്കേണ്ടതെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഈ ഭയങ്കരമായി വളർന്നിട്ടുള്ള ഏഷ്യൻ ടൈഗർ രാജ്യങ്ങൾ, തായ്വാൻ, സൗത്ത് കൊറിയ, ജപ്പാൻ, സിംഗപ്പൂർ, ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഈ സോളോ മോഡലിന് ഫിറ്റാവും. ഞാൻ നേരത്തെ വരച്ച ആ സോളോ മോഡലിന് അടിസ്ഥാനപരമായിട്ട് ഈ മോഡലിന് ഫിറ്റാവും. ഒരുമാതിരിപ്പെട്ട ഏത് രാജ്യം എടുത്താലും ഒരു മാക്രോ ഇക്കോണമി എടുത്താൽ, ഏതെങ്കിലും തരത്തിലുള്ള മാക്രോ ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഈ സോളോ മോഡൽ ഫിറ്റാവുന്ന രീതിയിലാണ് നമ്മൾ കണ്ടുവരുന്നത്. എംപയറിക്കലി നമുക്ക് കണ്ടുവരുന്നത് അതാണ്. മോഡൽ എന്ന് പറയുന്ന ഒരു തിയറിയാണ്. എംപയറിക്കലി നമ്മൾ പല രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വളർന്നു വരുന്നത്. ഇപ്പോൾ US വളർന്നു വന്നതിൻ്റെ വളർച്ചയുടെ ശതമാനം നോക്കിയാൽ ശതമാനം ഇങ്ങനെ ഇങ്ങനെ കൂടി വന്ന് ഇങ്ങനെ സ്റ്റാഗ്നേറ്റ് ചെയ്യും. ഇപ്പോൾ ഇന്ത്യയിൽ പല കാര്യങ്ങളും വളർന്ന് വളർന്ന് സ്റ്റാഗ്നേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ നോക്കിയാൽ അത് മനസ്സിലാവും. അതിങ്ങനെ വളർന്ന് വളർന്നൊരു പ്രത്യേക പോയിന്റ് അവിടെ സ്റ്റാഗ്നേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഈ സോളോ മോഡൽ ഒരു പൊതുവെ ഉപയോഗിക്കപ്പെടുന്ന ഒരു ജനറിക് മോഡലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായി വളർന്നു വന്ന് സ്റ്റാഗ്നേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ നിൽക്കുന്നതിനിടയിൽ ഗ്രോത്ത് എക്കണോമിക്സിൽ ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമായിട്ട് പറഞ്ഞു വരുന്നൊരു സാധനമാണ് മിഡിൽ ഇൻകം ട്രാപ്പ് എന്ന് പറയുന്നത്. എന്താണ് മിഡിൽ ഇൻകം ട്രാപ്പ്? എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ഇൻകം ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം പല എക്കണോമിസ്റ്റുകളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ IMF വേൾഡ് ബാങ്കിൻ്റെയും സ്റ്റഡിയുണ്ട്. 1950s 1960s മുതൽ ഈ കാലഘട്ടം വരെ ഒരു 2015 വരെയൊക്കെയാണ് അവർ പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചത്. ആ കാലഘട്ടം വരെ വളർന്നിട്ടുള്ള രാജ്യങ്ങളെ നോക്കി, വളർച്ച നീക്കുന്ന ഡെവലപ്പിംഗ് രാജ്യങ്ങളെ നോക്കിക്കഴിഞ്ഞിട്ട് 101 രാജ്യങ്ങളെ പഠിച്ചതിനകത്ത് നിന്ന് 15 രാജ്യങ്ങൾ മാത്രമേ ഹൈ ഇൻകം രാജ്യങ്ങളായി മാറിയിട്ടുള്ളൂ. അതായത് 1960s ഹൈ ഇൻകം അല്ലാതിരുന്നിട്ട് 2015 ഹൈ ഇൻകമായി മാറിയിട്ടുള്ളത് 101 രാജ്യങ്ങളിൽ 15 രാജ്യങ്ങൾ മാത്രമേ അങ്ങനെ എത്തിയിട്ടുള്ളൂ. അതായത് ബാക്കിയുള്ള 85% രാജ്യങ്ങളും മിഡിൽ ഇൻകം ട്രാപ്പിൽ അല്ലെങ്കിൽ ലോവർ മിഡിൽ ഇൻകം ട്രാപ്പിൽ പെട്ട് കിടക്കുകയാണ്. അതായത് മിഡിൽ ഇൻകം ട്രാപ്പ് എന്ന് പറയുന്നത് ഒരു അസ്വാഭാവികതയല്ല, അതാണ് സ്വാഭാവികത. വളർച്ചയാണ് അസ്വാഭാവികത. ഇപ്പോൾ ഇതിൽ വളർന്നിട്ടുള്ള 15 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഏഷ്യൻ ടൈഗേഴ്സായ 4 രാജ്യങ്ങൾ, പിന്നെ ഈ ചെറിയ രാജ്യങ്ങളായിട്ടുള്ള മറ്റേ മക്കാവ് ടാക്സ് ഹേവൻ രാജ്യങ്ങളുണ്ടല്ലോ, പിന്നെ അയർലാൻഡ്, പോളണ്ട് തുടങ്ങി അങ്ങനെയുള്ള കുറച്ച് ടാക്സ് ഹേവൻ രാജ്യങ്ങൾ, യൂറോപ്പിലുള്ള കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് ശരിക്കും ഇൻകം ലെവലിൽ, ഹയർ ഇൻകം ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. ബാക്കി എല്ലാ രാജ്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഈ മിഡിൽ ഇൻകം ട്രാപ്പിൽ പെട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ മിഡിൽ ഇൻകം ട്രാപ്പിലേക്ക് പോയി നിൽക്കുകയാണ്. അപ്പോൾ നല്ല ഉദാഹരണം എന്ന് പറയുന്നത് മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളോ അല്ലെങ്കിൽ മലേഷ്യ പോലുള്ള രാജ്യങ്ങളോ എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ മിഡിൽ ഇൻകം ട്രാപ്പിൽ പെട്ട് കിടക്കുകയാണ്. ഇന്ത്യയും ഇപ്പോൾ മിഡിൽ ഇൻകം ട്രാപ്പിൽ എത്തിക്കഴിഞ്ഞു എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ കാരണം നമ്മുടെ വളർച്ചാ ശതമാനം സ്റ്റാഗ്നേറ്റ് ചെയ്യുകയാണല്ലോ, അത് മാത്രമല്ല ശമ്പളങ്ങൾ അധികമായിട്ട് കൂടുന്നില്ല, അപ്പോൾ മിഡിൽ ഇൻകം ട്രാപ്പിൻ്റെ സീരിയസ് ആയ ഒരു പ്രശ്നത്തിലാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അടിസ്ഥാനപരമായി മിഡിൽ ഇൻകം ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു രാജ്യം മിഡിൽ ഇൻകം എന്നോ ഹൈ ഇൻകം എന്നോ ലോ ഇൻകം എന്നോ പറയുന്നത് തന്നെ വലിയ കാര്യമൊന്നുമില്ല, അതിൽ തന്നെ വലിയ വെടിപ്പൊന്നുമല്ല. കാരണം ഉദാഹരണത്തിന് അമേരിക്ക എന്ന് പറയുന്നത് ഒരു ഹൈ ഇൻകം രാജ്യമാണ്. പക്ഷേ നമ്മൾ ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് പട്ടിണി വരെ കണ്ടാണ്. പിന്നെ ഹോംലെസ്നെസ് ഒരുപാടുണ്ട്, പോവർട്ടി ഒരുപാടുണ്ട്, അവിടെ 20% ദാരിദ്ര്യമൊക്കെ ഉണ്ട്, പിന്നെ ഇഷ്ടംപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മിഡിൽ ഇൻകം എന്ന് പറയുന്നതിന് ഒരു ആകത്തുകയുടെ ഒരു കാര്യമാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഈ എന്നാലും നമുക്കൊന്നും മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ്, കാരണം ആവറേജുകളാണിത്. പക്ഷേ ആവറേജ് തന്നെ മിഡിൽ ഇൻകം ട്രാപ്പിൽ പെട്ടുപോവുകയാണ്, 85% രാജ്യങ്ങൾ അങ്ങനെ പെട്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മിഡിൽ ഇൻകം രാജ്യം മിഡിൽ ഇൻകം ട്രാപ്പിലേക്ക് എത്തുന്നത്? കാരണം എല്ലാ രാജ്യങ്ങളും ഇതേ ഗ്രോത്ത് മോഡലാണല്ലോ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ കാരണം 1950s തൊട്ട് തുടങ്ങി നവലിബറൽ കാലഘട്ടത്തിൽ എല്ലാ രാജ്യങ്ങളും നവലിബറലായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ ഒരു ഇതിന് വിപരീതമായ രീതിയിലുള്ള വളർച്ച ആരും ശ്രമിക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും അവിടെ തന്നെ എത്തുന്നത്? നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ വളർച്ച, അതിപ്പോൾ പൊതുവേ എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ വളരാനായിട്ട് എന്താണ്,
വ്യവസായങ്ങൾ കൊണ്ടുവരണം അല്ലേ. ഇതാണ് ഒരു കീ പോയിന്റ്, എല്ലാവരും പറയുന്നത് വ്യവസായങ്ങൾ കൊണ്ടുവരണം, പുതിയ പുതിയ വ്യവസായങ്ങൾ കൊണ്ടുവരണം. ഇതാണ് പൊതുവെ പറയുന്ന ഒരു സാധനം. പിന്നെ പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാക്കണം. പിന്നെ എന്താണ് ഇപ്പൊ ഈ അടുത്തായിട്ട് പറയുന്നത്, ഗവൺമെന്റ് പ്ലേ ഗ്രൗണ്ട് മാത്രം ഉണ്ടാക്കി അത് കളിക്കുന്ന ആളുകൾ പുറത്തുനിന്ന് വരുന്നു, ഇങ്ങനെ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ നമ്മൾ കേൾക്കുമല്ലോ. അടിസ്ഥാനപരമായിട്ട് ജനങ്ങളുടെ ഇൻകം എങ്ങനെയാണ്, ആളുകൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചുള്ള ഇൻകം വരുന്നതിന് നമ്മൾ ആ ജോലിക്ക് അനുസരിച്ച് നമ്മളൊന്ന് എഴുതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇരിക്കും. ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട സെക്ടറുകൾ, ആ സെക്ടറുകളിലെ ജോലികളെ പറ്റി നമ്മളിങ്ങനെ ഒന്ന് എഴുതി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഇത് ശമ്പളത്തിൻ്റെ ഒക്കെ ഒരു ഓർഡറിലാണ്, ഒരു ഉദ്ദേശ ഓർഡറിലാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. ഏതൊക്കെയാണ്, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായതുകൊണ്ട് തന്നെ ഇത് ഇതുകൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാം. ആദ്യം ഹൈടെക് എഞ്ചിനീയറിങ്, പിന്നെ ഈ ഹൈപ്പ് സെക്ടർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ ഹൈപ്പ് സെക്ടർ എന്ന് പറയുന്നത് മെഷീൻ ലേണിങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെയാണ്. എന്തുകൊണ്ടാണ് ഹൈപ്പ്? അത് ശരിക്കും ഒരു ഹൈപ്പ് തന്നെയാണ്, 95% ഹൈപ്പാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരിക്കലും ഒരു വീഡിയോ ചെയ്യാം. ഈ എന്തായാലും ഹൈടെക് എഞ്ചിനീയറിങ് ഹൈടെക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇപ്പോൾ ചിപ്പ് നിർമ്മാണവും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിസിഷൻ എഞ്ചിനീയറിംഗ്. പിന്നെ ഈ ഫോർമുല 1 കാറുകളുടെ കോമ്പണൻ്റ്, അങ്ങനെ ഹൈടെക് ഹൈ എൻഡ് എഞ്ചിനീയറിംഗ്, ഹൈ എൻഡ് എഞ്ചിനീയറിംഗും, പിന്നെ ഈ ഹൈപ്പ് സെക്ടർ, ഇതായിരിക്കും ഏറ്റവും കൂടുതൽ ശമ്പളം പൊതുവെ കിട്ടുന്നത്. അടുത്ത ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത് ഫിനാൻസിലായിരിക്കും. നാച്ചുറലി അതങ്ങനെയാണ്, എത്രയോ കാലമായിട്ട് അങ്ങനെയാണ്, കഴിഞ്ഞ ഒരു 40 വർഷമായിട്ട് ഫിനാൻസിലായിരിക്കും. അതിനുശേഷം ഏറ്റവും കൂടുതൽ ശമ്പളം വരുന്നത് ശരിക്കും പ്രോഡക്റ്റിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ക്രിയേഷനും മൊബൈലിൽ വർക്ക് ചെയ്യുന്നതും, പിന്നെ ഈ ഡിജിറ്റൽ സെക്ടറുകളിലാണ്. അതാണ് അടുത്ത ശമ്പളം വരുന്നത്. പിന്നെ ശമ്പളം വരുന്നതെന്ന് വെച്ചാൽ ഫാർമ, അതായത് റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഫാർമയിലും അങ്ങനെയുള്ള കാര്യങ്ങളിലും. പിന്നെ വരുന്നതാണ് ഈ ഐ ടി ഇലക്ട്രോണിക്സ് മേഖല. ഐ ടി ഇലക്ട്രോണിക്സ് മേഖലയാണ് ശരിക്കും ഇന്ത്യൻ ഐ ടി ജയൻസ് എല്ലാം ശരിക്കും ഈ ഒരു സെക്ടറിലാണ് കളിക്കുന്നത്. ഗൂഗിൾ, ആമസോൺ തുടങ്ങിയ സാധനങ്ങളുടെ എല്ലാം പ്രധാന സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഇവിടെ ആയിരിക്കും നടക്കുന്നത്. ഹൈടെക് എഞ്ചിനീയറിംഗിലും അവരുണ്ടാവും. ഫിനാൻസ് പിന്നെ അറിയാലോ, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. ഇത് കഴിഞ്ഞിട്ടുള്ള മേഖലയിലാണ് ശരിക്കും ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് വരുന്നത്, അതായത് നമ്മുടെ കാർ നിർമ്മാണവും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. അത് കഴിഞ്ഞിട്ടുള്ള മേഖലയിലാണ് ഇലക്ട്രിക്കൽ അപ്ലയൻസിൻ്റെ മാനുഫാക്ചറിങ് വരുന്നത്, അതായത് ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇങ്ങനെയുള്ള സാധനങ്ങളുടെ മാനുഫാക്ചറിങ്. അടുത്തത് വരുന്നതാണ് ഹോസ്പിറ്റാലിറ്റി, ഹൈ എൻഡ് റീറ്റെയിലും വരുന്നത്. ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസോർട്ടും അങ്ങനെയുള്ള സാധനങ്ങൾ, അതിൻ്റെ ഹൈ എൻഡ് റീറ്റെയിൽ. ഹൈ എൻഡ് റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടിയ തരത്തിലുള്ള ഈ ഷോപ്പിംഗ് സംഭവങ്ങളെല്ലാം, ഹൈ എൻഡ് ഷോപ്പിംഗ് എല്ലാം, അതായത് ലക്ഷറി ബ്രാൻഡുകളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വരുന്നത്. പിന്നെ വരുന്നതാണ് എഫ് എം സി ജി മാനുഫാക്ചറിങ്, അതായത് നമ്മുടെ ഡാബറും മറ്റേ എണ്ണയും അങ്ങനെയുള്ള, പിന്നെ നമ്മുടെ ഷാമ്പു, സോപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, ആ ടൈപ്പ് സാധനങ്ങളുടെല്ലാം മാനുഫാക്ചറിങ്. പിന്നെ വരുന്നതാണ് ആർ എം ജി എന്ന് വിളിക്കുന്നത്, അതായത് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്. ഇതാണ് മാനുഫാക്ചറിങ്ങിന് ആർ എം ജി എന്ന് നമ്മൾ വിളിക്കുന്നത്. അത് നമ്മുടെ കിറ്റെക്സ് ഒക്കെ ഇതിനകത്താണ് വരുന്നത്, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സിൻ്റെ മാനുഫാക്ചറിങ്, തിരുപ്പൂർ ആ ഏരിയ മുഴുവൻ വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ശരിക്കും റീറ്റെയിൽ, അതായത് കടയിൽ നിൽക്കുന്ന പോലത്തുള്ള റീറ്റെയിലും സാധാരണ റീറ്റെയിൽ സർവീസും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഗിഗ് സെക്ടർ. ഇപ്പോൾ ഗിഗ് സെക്ടർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഗിഗ് സെക്ടർ എന്ന് പറഞ്ഞാൽ പൊതുവേ ഈ ഓല, ഓയോ തുടങ്ങിയ സാധനങ്ങളുണ്ട്. പിന്നെ ഇന്ത്യയിലെ ട്രഡീഷണൽ വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 80% ഗിഗ് വർക്കാണ്. ഇപ്പോൾ ഗിഗ് എന്ന് പറയുന്ന ഒരു പുതിയ സംഭവം പോലെ പല ഇക്കോണമികളിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിലും, ഇന്ത്യ എന്ന് പറയുന്നത് ഫോർമലൈസ്ഡ് ഇക്കോണമി വെറും 10% മാത്രം ഉണ്ടായിരുന്ന രാജ്യമാണ് കാലാകാലങ്ങളായിട്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിനടുത്ത് പണിക്ക് വരുന്ന ആശാരി പണി ചെയ്യാനായിട്ട് വരുന്ന വ്യക്തി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗിഗ് ജോലിയാണ്. അതിന് ഒരു ആപ്പ് ഉപയോഗിക്കുന്നില്ല എന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ട് ഈ ഗിഗ് ജോലി തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് പൊതുവേ ലോകത്ത് മുഴുവൻ ഈ സോഫ്റ്റ് ഒരു സാലറിക്ക് അനുസരിച്ച് ജോലികൾ എഴുതി കഴിഞ്ഞാൽ വരുന്ന സംഭവം എന്ന് പറയുന്നത്. ഇനി നമ്മൾ മിഡിൽ ഇൻകം ട്രാപ്പിനെ ബ്രേക്ക് ചെയ്തുള്ള രാജ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, അതായത് ഈ ആർ എം ജിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത്, അതായത് റെഡിമെയ്ഡ് ഗാർമെൻസിൻ്റെ സെക്ടറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വാല്യൂ ചെയിൻ പൊങ്ങി 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 വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണം നമ്മുടെ സിംഗപ്പൂർ എടുത്താൽ, സിംഗപ്പൂർ ആദ്യമേ ഈ ആർ എം ജിയിലാണ് തുടങ്ങിയത്, റെഡിമെയ്ഡ് ഗാർമെൻസിലാണ് തുടങ്ങിയത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം നോക്കി, സൗത്ത് കൊറിയ നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് കൊറിയ ഇലക്ട്രിക്കൽ അപ്ലയൻസിൽ തുടങ്ങി, പിന്നെ ഓട്ടോമൊബൈലിലെത്തി, പിന്നെ ഐ ടിയിൽ ഇലക്ട്രോണിക്സിലെത്തി, ഇപ്പോൾ അവർ ഹൈടെക് എഞ്ചിനീയറിംഗിലെത്തി നിൽക്കുകയാണ്. നിങ്ങൾ ജപ്പാൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ജപ്പാൻ ഈ സെക്ടറൊക്കെ രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് തന്നെ കഴിഞ്ഞു, ഇലക്ട്രിക്കൽ അപ്ലയൻസിൽ തുടങ്ങി, ഓട്ടോമൊബൈലിലെത്തി, ഐ ടിയിലെത്തി, സോഫ്റ്റ്വെയറിലെത്തി, ഹൈടെക് എഞ്ചിനീയറിംഗിലാണ്. ജർമ്മനി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജർമ്മനി ഇതുപോലെയാണ്, ഇലക്ട്രിക്കൽ അപ്ലയൻസ്, ഓട്ടോ, ഐ ടി, ഇത് സോഫ്റ്റ്വെയർ, ഇവിടെ വരെ എത്തി. ഈ വളർന്നു നിൽക്കുന്ന മാനുഫാക്ചറിങ്ങിന്റെ വളർച്ചയിലെത്തി നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ആ രാജ്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഇങ്ങനെ 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 ഘട്ടം ഘട്ടമായി വാല്യൂ ചെയിൻ പൊങ്ങി 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 പൊങ്ങുന്നതായിട്ടാണ്.
ചൈന ഏറ്റവും നല്ല ഉദാഹരണമായിട്ട്. ചൈന 70s ശരിക്കും റെഡിമെയ്ഡ് എഫ് എം സി ജി ഈ പറയുന്ന സാധനങ്ങളിലൂടെ എല്ലാം പോയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ചില ജോലികളൊന്നും അങ്ങനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഹോസ്പിറ്റാലിറ്റി എന്നൊക്കെ പറയുന്ന അങ്ങനെ എക്സ്പോർട്ട് ജോലിയുള്ള ഞാൻ നമ്മുടെ മാനുഫാക്ചറിങ് ജോലികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചൈന ഈ എഫ് എം സി ജി തുടങ്ങി ഇലക്ട്രിക്കൽ അപ്ലയൻസിന്റെ മാനുഫാക്ചറിങ്, ഇത് ഐ ടി ഇലക്ട്രോണിക്സ് ഈ പറഞ്ഞ സാധനങ്ങളിലെല്ലാം എത്തി അവരിപ്പോൾ ഹൈടെക് എഞ്ചിനീയറിംഗിൽ ഈ ഹൈപ്പ് സെക്ടറിൽ അവരുണ്ട് ഇല്ല. ഇത് ഈ രീതിയിലാണ് നിൽക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ത്യയുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഈ റെഡിമെയ്ഡ് ഗാർമെന്റ്സിലുണ്ട്, എഫ് എം സി ജിയിലുണ്ട്, ഇലക്ട്രിക്കൽ അപ്ലയൻസിലുണ്ട്, ഓട്ടോമൊബൈലിൽ കാര്യമായിട്ടില്ല, ചെറിയ തോതിലുണ്ട്, ഐ ടിയിലുണ്ട്, സീരിയസ് ആയിട്ടുണ്ട്. ഇത് ഒരു കുറച്ചേ ഉള്ളൂ. സോഫ്റ്റ്വെയർ മൊബൈൽ എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ, സ്വന്തം സോഫ്റ്റ്വെയറൊക്കെ കുറച്ചേ ഉള്ളൂ. നമ്മൾ ഐ ടിയിലാണ് കൂടുതലുള്ളത്, എന്നാലും സോഫ്റ്റ്വെയർ കുറച്ചുണ്ട്. ഹൈടെക് എഞ്ചിനീയറിംഗിലും ഹൈപ്പ് സെക്ടറുകളിലും ഓൾമോസ്റ്റ് പൂജ്യമാണ്, ഫിനാൻസിൽ പൂജ്യമാണ്, ഫാർമയിൽ ഏതാണ് ഫാർമയുടെ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്, അതായത് ഈ ലെവലിലുള്ള മാനുഫാക്ചറിങ് ഉണ്ട്. ഫാർമയുടെ റിസർച്ചിൽ പൂജ്യമാണ്, ഓൾമോസ്റ്റ് പൂജ്യമാണ്. നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്, വലിയ മാനുഫാക്ചറേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ കാര്യമില്ല, അത് വെറും മാനുഫാക്ചറിങ് മാത്രമാണ്, എ പി ഐ ഉപയോഗിച്ചിട്ടുള്ള മാനുഫാക്ചറിങ് ആണ്. അതായത് ഇന്ത്യ ഓൾമോസ്റ്റ് ഈ സെക്ടറിൽ ഇത് ഇവിടെ എത്തി സ്റ്റക്കാണ്. കുറച്ച് ജോലികൾ ഇവിടെ ഉണ്ട്. മലേഷ്യ, നിങ്ങൾ മറ്റൊരു മിഡിൽ ഇൻകം ട്രാപ്പിനുള്ള മറ്റൊരു രാജ്യത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മലേഷ്യ ഇതുപോലെയാണ്, റെഡിമെയ്ഡ് ഗാർമെന്റ്സിലുണ്ട്, എഫ് എം സി ജിയിലെത്തി, മറ്റേ ഹോസ്പിറ്റാലിറ്റി ഹൈടെക് ഈ പറയുന്ന സാധനങ്ങളിലെല്ലാം എത്തി. ഇവിടെ എത്തിയതിനു ശേഷം ഈ ഹൈടെക് എഞ്ചിനീയറിംഗ് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് മറ്റേ ഈസ്റ്റ് ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആ സൈഡിലുള്ള മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് വരെയുള്ള ഹൈടെക് എഞ്ചിനീയറിംഗിന് മാനുഫാക്ചറിംഗ് ബേസുകളുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു മലേഷ്യൻ എയർലൈൻ കമ്പനിയെ കേട്ടിട്ടുണ്ട്, എയർലൈൻ മേക്കറിനെ പറ്റി കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും ബോയിങ്ങും പിന്നെ ചൈനയുടെ ആ കമ്പനിയും പിന്നെ മറ്റേ യൂറോപ്യൻ കമ്പനികളും അമേരിക്കൻ കമ്പനിയും മാത്രമല്ല അറിയാം അല്ലേ. കാരണം അങ്ങനെ ഇല്ല, ഇപ്പോൾ ഈ മോളിലോട്ട് തുടങ്ങി മിഡിൽ ഇൻകം ട്രാപ്പിൽ പെട്ടടക്കുന്ന രാജ്യങ്ങളിലെല്ലാം സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓൺ ചെയ്തിരിക്കുന്നത് ഇപ്പോഴും യൂറോപ്പിൽ തന്നെയാണ്. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്നത്തെ എക്കണോമിക്സിന്, ഇന്നത്തെ നവലിബറൽ എക്കണോമിക്സിന് സീരിയസ് ആയി സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതായത് 1980 മുമ്പ് വികസിച്ച് ഈ വാല്യൂ ചെയിനിൽ ഒരു പ്രത്യേക പോയിന്റിൽ എത്തിയിട്ടുള്ള രാജ്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് അതിന് മുകളിലേക്ക് വളരാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് താഴെ കിടക്കുന്ന രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ വളർന്ന് വളർന്ന് ഇവിടം വരെ എത്തുമ്പോഴേക്ക് പിന്നെ അതിൻ്റെ മുകളിലേക്ക് വളരാൻ അവർക്ക് പറ്റുന്നില്ല, അവർക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇല്ല മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാനായിട്ട്. ആ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഈ മുകളിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ളൂ. 1960 വളർന്നിട്ട് മുകളിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു ഉദാഹരണത്തിന് ഒരു രാജ്യം എടുത്തു കഴിഞ്ഞാൽ അയർലൻഡാണ്. അയർലൻഡിനെ വളരാൻ പറ്റി. എങ്ങനെ വളരാൻ പറ്റി? അയർലൻഡ് ഒരു ടാക്സ് ഹേവനാണ്, ഇഷ്ടംപോലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അവിടെ രജിസ്റ്റേർഡ് ആണ്. പിന്നെ അതൊരു ചെറിയ രാജ്യം. പിന്നെ സിംഗപ്പൂരിന് വളരാൻ പറ്റി. എങ്ങനെ സിംഗപ്പൂരിന് വളരാൻ പറ്റുക? സിംഗപ്പൂർ ഇവിടുന്ന് അതിന് മുമ്പ് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരെയായിരുന്നു. വീണ്ടും ടാക്സ് ഹേവൻ സ്റ്റേറ്റസാണ്, ചെറിയ രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ സോഫ്റ്റ്വെയർ മൊബൈൽ ഡിജിറ്റലും ഫിനാൻസിൽ അവർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു പ്ലെയറായി മാറി. ഇതുപോലെ രാജ്യം തായ്വാൻ. തായ്വാൻ എടുത്തു കഴിഞ്ഞാൽ തായ്വാൻ ഇതുപോലെ ഇങ്ങനെ ഘട്ടം ഘട്ടമായി പൊങ്ങി വന്നു. ഐ ടി ഇലക്ട്രോണിക്സിൽ നിന്ന് അവർ നേരെ ഹൈടെക് എഞ്ചിനീയറിംഗിലേക്ക് പോയി. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് മാനുഫാക്ചറാണ്. പക്ഷെ ഇതേ കാര്യം നിങ്ങൾ മറ്റൊരു രാജ്യമായ തായ്ലാൻഡിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഹാർഡ് ഡിസ്ക് ഉപയോഗിച്ചു, എല്ലാ ആൾക്കാരും ഹാർഡ് ഡിസ്ക്, ഇന്ന് ലോകത്ത് എത്രയോ ഹാർഡ് ഡിസ്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു 10-90% എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു 90% ഹാർഡ് ഡിസ്കുകൾ ഉണ്ടാകുന്ന തായ്ലൻഡിൽ നിന്നാണ്. തായ്ലൻഡിൽ നിന്നാണ് 90% ഹാർഡ് ഡിസ്കുകൾ ഉണ്ടാകുന്നത്. ഒരു ദിവസം ലോകത്തുള്ള എല്ലാ മാനുഫാക്ചറേഴ്സിനും വലിയ ഹാർഡ് ഡിസ്ക് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഉണ്ട്. പക്ഷെ തായ്ലാൻഡ് ഒറിജിനൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഹാർഡ് ഡിസ്ക് മാനുഫാക്ചറിംഗ് ജയന്റ് ഉണ്ടോ ലോകം മുഴുവൻ പിടിച്ചടക്കിയിരിക്കുന്നത്? ഇല്ല. പക്ഷേ ഏറ്റവും വലിയ ഹാർഡ് ഡിസ്ക് മാനുഫാക്ചർ എന്ന് പറയുന്നത് തായ്ലാൻഡാണ്. പക്ഷെ അവർ മിഡിൽ ഇൻകം ട്രാപ്പിൽ സ്റ്റക്കുവാണ്. ഇതാണ് ശരിക്കും മിഡിൽ ഇൻകം ട്രാപ്പിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം നാഷണൽ ചാമ്പ്യന്മാരില്ല, അതായത് സ്വന്തം ഐ പി വച്ച് മുകളിലേക്ക് കാണാൻ പറ്റുന്ന ചാമ്പ്യന്മാരില്ല. അതിന് പകരം ഈ താഴെ കിടക്കുന്ന ചാമ്പ്യന്മാർ ധാരാളമുണ്ട്. ഇപ്പം ഈ സെക്ടറുകളിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേബർ, ഇതിനകത്ത് ലേബറായിട്ട് ജോലി ചെയ്യുന്ന, ഇപ്പം ഗിഗിൽ ജോലി ചെയ്യുന്ന ഒരാൾ വേഴ്സസ് ഹൈടെക് എഞ്ചിനീയറിംഗിൽ ലേബർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളുടെ ലേബറിന് അതിഭയങ്കരമായ വ്യത്യാസമുണ്ട് അല്ലേ. ഇവിടെ കിട്ടുന്ന 1000 രൂപയാണെങ്കിൽ ഇവിടെ കിട്ടുന്ന 10 ലക്ഷം രൂപയായിരിക്കും. ലേബറിന്റെ റിട്ടേൺസ് ഭയങ്കരമായി കൂടിക്കൂടി വരും. ഈ ഒരു സെക്ടറിലേക്ക് നമ്മളിങ്ങനെ മുകളിലേക്ക് കയറും തോറും ലേബറിന്റെ റിട്ടേൺസ് കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ അതേസമയം നിങ്ങൾ ക്യാപിറ്റലിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലേ ഗിഗ് കൺസേൺ ഓടിക്കുന്ന, ഗിഗ് ഫാക്ടറികൾ ഓടിക്കുന്ന, ഇന്നത്തെ ഓലയോ ഓയോ ഒക്കെ നടത്തുന്ന ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര റിച്ചാണ്. അതായത് താഴേക്കിടയിലുള്ള ജോലികൾ അടിസ്ഥാനപരമായിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിന് ക്യാപിറ്റലിന്റെ റിട്ടേൺസ് കിട്ടുന്നുണ്ട്, അതിഭയങ്കരമായ ഭയങ്കര പവർഫുൾ ആയ ക്യാപിറ്റൽ. കാരണം റീറ്റെയിൽ, ഉദാഹരണത്തിന് ആമസോൺ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള റീറ്റെയിൽ ജയന്റ്സിനെ തന്നെ നോക്കിയാൽ ഇവരെല്ലാം ഭയങ്കര പൈസക്കാരാണ്. പക്ഷെ അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരിക്കും. പക്ഷെ അതേസമയം ഹൈടെക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അവരും പൈസക്കാരാണ്, അതിന്റെ ക്യാപിറ്റലിസ്റ്റുകൾ ഭയങ്കര പൈസക്കാരാണ്. പക്ഷെ ലേബറിന് ഭയങ്കര റിട്ടേൺ ആണ്. അടിസ്ഥാനപരമായിട്ട് ഈ ഇൻകമിന്റെ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ താഴേക്കിടയിലുള്ള സാധനങ്ങൾക്ക് ലേബറിന് കിട്ടുന്ന റിട്ടേൺ ആണ് കുറവ്. ക്യാപിറ്റലിന് ഒരു വ്യത്യാസം വരുന്നില്ല. ഇതിൽ ഏത് ചെയ്യണമെന്നുണ്ടെങ്കിലും ക്യാപിറ്റൽ അവിടെ തന്നെയാണ്. കാരണം ക്യാപിറ്റലിന് കിട്ടുന്ന റിട്ടേൺസ് അതുപോലെ തന്നെയാണ്, ഭയങ്കര റിച്ചായി മാറാൻ പറ്റും ഈ ഒരു സംഭവം വെച്ചിട്ട്.
അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഈ മിഡിൽ ഇൻകം ട്രാപ്പിൽ വീണു പോകുന്ന രാജ്യങ്ങളിൽ പൊതുവെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയ രീതിയിലുള്ള വളർച്ച ഉണ്ടാകുമ്പോഴേക്കും, ഒരു ചെറിയ രീതിയിൽ വാല്യൂ ചെയിനിൽ ഒന്ന് മുകളിലേക്ക് കയറി ഏതാണ്ട് ഇവിടം വരെയൊക്കെ എത്തുന്ന ഒരു അവസ്ഥയിൽ എത്തുമ്പോഴേക്കും എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ആദ്യം ഭയങ്കരമായ ഫിനാൻഷ്യലൈസേഷൻ സംഭവിക്കുകയാണ്. പിന്നെ അതി ഭയങ്കരമായിട്ട് കുറെ ആളുകൾക്ക്, ഒരു സെക്ഷൻ ഓഫ് ആളുകളുടെ കയ്യിൽ പണം വരുന്നുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഭയങ്കരമായിട്ട് ബൂമും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. പിന്നെ ക്യാപിറ്റൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു വളർച്ച, ഒരു രാജ്യത്തിന്റെ വളർച്ച അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം ജനറേഷൻ, നമ്മൾ വാല്യൂ ചെയിനിൽ മുകളിലേക്ക് കയറണം എന്നുള്ള ഒരു ഒരു ഒബ്ജക്റ്റീവ് വിട്ടിട്ട് ക്യാപിറ്റൽ മുഴുവൻ ഇങ്ങനെയുള്ള ഓരോരോ ചെറിയ സെക്ടറുകളിൽ പോയിട്ട് അവിടെ നിന്ന് മാക്സിമം ഈസിയസ്റ്റ് റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള ഒരു സെക്ടറുകളിലൊക്കെ കിടന്ന് കളിക്കുകയാണ്. അങ്ങനെ ഈ റീറ്റെയിൽ ഭീമന്മാരുണ്ടാകുന്നു. ഇപ്പൊ ഇതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ലോകത്ത് ഇഷ്ടമുള്ള ഉദാഹരണമുണ്ട്. ഉദാഹരണത്തിന് മെക്സിക്കോ എടുത്തു നോക്കും. മെക്സിക്കോ എന്ന് പറയുന്നത് ഏത് സെക്ടറിലും, ഓട്ടോമൊബൈൽ വെപ്പൺ സെക്ടർ തൊട്ട് ഇതാ ഇവിടം വരെയുള്ള സെക്ടറുകളിലെല്ലാം ചാമ്പ്യനാണ് മെക്സിക്കോ എന്ന് പറയുന്നത്. മെക്സിക്കോ നല്ല മാനുഫാക്ചറിങ് സെക്ടറാണ്, അതിഭയങ്കരമായ ഒരു മാനുഫാക്ചറിങ് സെക്ടർ. യു എസിന്റെ ഫാക്ടറി എന്ന് തന്നെ പറയാം, നല്ല സ്ട്രോങ് ആയ മാനുഫാക്ചറിങ് പ്രോസസ്സും എല്ലാം ഉണ്ട്. ഒരു എനിക്ക് തോന്നുന്നു അവരുടെ ജി ഡി പിയുടെ ഒരു 10% പത്ത് 12% മാനുഫാക്ചറിംഗ് തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷെ മെക്സിക്കോ മിഡിൽ ഇൻകം ട്രാപ്പിലാണ്, എത്രയോ കാലമായിട്ട് അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് കാര്യം? മെക്സിക്കോയുടെ നാഷണൽ ചാമ്പ്യൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനമാണ് കാർലോസ് ലിമ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ബിസിനസ് എന്താണ്? ടെലികോം, ടെലികോമിന്റെ ലൈസൻസിന്റെ പരിപാടിയാണ്. അതായത് വെറും റെന്റ് സീക്കിങ്ങിന്റെ ഒരു ഇൻഡസ്ട്രിയാണ്, അല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. കാരണം ടെലികോമിന്റെ ഹൈടെക് റിസർച്ച് ഈ ടൈപ്പ് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്ന എവിടെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അത് ജപ്പാനിലോ ജർമ്മനിയിലോ യൂറോപ്യൻ മേഖലകളിലോ അമേരിക്കയിലോ ചൈനയിലോ നടക്കണം, അവിടെയാണ് ടെലികോമിന്റെ റിസർച്ച് കമ്പനി നടക്കുന്നത്, വേറെ ഒരു സ്ഥലത്ത് നടക്കുന്നില്ല. പക്ഷെ ടെലികോം ജയന്റായി നിൽക്കുന്ന ആളുകളെല്ലാം ഈ ലോകത്തുള്ള ഈ മിഡിൽ ഇൻകം രാജ്യങ്ങളിലെല്ലാം ടെലികോം ജയന്റുകൾ ഭയങ്കര ചാമ്പ്യന്മാരാണ്, ഭയങ്കര ഫിനാൻഷ്യലി അവർ ഭയങ്കര സ്ട്രോങ് ആണ്, അവർ കോടീശ്വരന്മാരാണ്, അവർ ശതകോടീശ്വരന്മാരുടെ പട്ടികയിലൊക്കെ വരും. അതെന്തുകൊണ്ടാണ്? റെന്റ് സീക്കിംഗ് ആണ് അവിടെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. അല്ല, ഒരു ഇക്കോണമിയുടെ വളർച്ചയോ ടെക്നോളജിയുടെ വളർച്ചയോ വാല്യൂ ചെയിനിലെ മുകളിലോട്ടൊക്കെ ഉള്ള കയറ്റമോ ഇതൊന്നും നോക്കുന്നില്ല. അവർക്ക് കുറെ ചെറിയ ലോക്കൽ സെക്ടേഴ്സിലുള്ള കുറെ ഭീമന്മാരെ അവർ വളർത്തിക്കൊണ്ടുവരികയാണ്. ഇതാണ് മെക്സിക്കോയുടെ സംഭവം എന്ന് പറയുന്നത്. മലേഷ്യയിൽ ഇതുപോലെയാണ്. ഇപ്പൊ മലേഷ്യയുടെ സ്വന്തമായിട്ട് മറ്റേ പ്രോട്ടോൺ എന്ന് പറഞ്ഞ കാറുണ്ടായിരുന്നില്ലേ, മലേഷ്യയിലോ ഇന്തോനേഷ്യയിലോ ഒക്കെ, അവിടെയൊക്കെ ഈ അവരുടെ സ്വന്തമായ കാറുകളൊക്കെ ഉണ്ട്. ആ കാറുകളൊക്കെ ഇപ്പോൾ ഇവിടെ പോയി, എല്ലായിടത്തും പോയി. പക്ഷെ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ് ഉണ്ട് അവർക്ക്. എന്ത് മാനുഫാക്ചറിംഗ്? സുസുക്കിയുടെ കാറിന്റെ മാനുഫാക്ചറിംഗ് ഉണ്ട് അവർക്ക്. അടിസ്ഥാനപരമായി അവർക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇല്ല. പക്ഷേ ഈ ടൈപ്പ് ഈ ഏരിയയിൽ നിൽക്കുന്ന മാനുഫാക്ചറിംഗ് ബേസുകൾ ഉണ്ടാക്കി റിസർച്ച് തുടങ്ങിയ സംഭവങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. ഫിനാൻഷ്യലൈസേഷൻ അതിഭയങ്കരമായി നടക്കുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഈ താഴേക്കിടയിലുള്ള സെക്ടറുകളിൽ വലിയ റെന്റ് സീക്കിംഗ് ഭീമന്മാരുണ്ടാവുകയാണ്, എന്നിട്ട് അവരെ നാഷണൽ ചാമ്പ്യന്മാരാക്കി മാറ്റുകയാണ്. ഇപ്പോൾ ഇന്തോനേഷ്യ എടുത്തു നോക്കുക, ഇമർജിംഗ് മാർക്കറ്റില് ശരിക്കും വലിയൊരു ഒരു ഒരു ഭീമൻ തന്നെയാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു വലിയ കാര്യമായിട്ട് നടക്കുന്നത്. ഇപ്പൊ ഈ അടുത്ത് ജൂണിൽ നടന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, ഗോ ടു എന്ന് പറഞ്ഞൊരു വലിയൊരു കോൺഗ്ലോമറേറ്റ് അവിടെ ഉണ്ടായി മാറിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഗോജെക്ക് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു, അവരുടെ ഈ ലോജിസ്റ്റിക്സിന്റെ ഒക്കെ നോക്കുന്ന ഒരു ഡയറക്ടറി സർവീസ് ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക്സ് നോക്കിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് ഗോജെക്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാൽ ഈ കുറെ ചെറിയ ഐലൻഡുകളുടെ ഒരു കളക്ഷനാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ലോജിസ്റ്റിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് എന്ന് പറയുന്നത് ഒരു സീരിയസ് ആയ ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ ഈ ഗോജെക്ക് എന്ന് പറയുന്നത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കിന് മാത്രമല്ല, അവർ ടാക്സി സർവീസ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വെച്ചാൽ അവരൊരു ഒരു ഒരു എന്താണ് ഒരു ഒരു കോൺഗ്ലോമറേറ്റായി മാറിയിരുന്നു ഗോജെക്ക്. അതുപോലെ ടോഗോപീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ജസ്റ്റ് ഡയൽ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, ഒരു ഡയറക്ടറി സർവീസസ് ഒക്കെ ചെയ്യുന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ മെർജ് ചെയ്തിട്ട് ഗോ ടു എന്ന് പറഞ്ഞ ഒരു സിംഗിൾ ഭീമനായി മാറി. അപ്പൊ അടിസ്ഥാനപരമായിട്ട് എല്ലാവർക്കും വേണ്ടതാണ്, എല്ലാവർക്കും ആലിബാബയാവണം, ആലിബാബയാവാനാണ് എല്ലാവരും നോക്കുന്നത്. അപ്പം ലോജിസ്റ്റിക്സിന്റെ ഒരു മോണോപ്പൊളി, ഒരു ഡയറക്ടറി സർവീസിന്റെ ഒരു മോണോപ്പൊളിയെ മെർജ് ചെയ്തിട്ട് അവര് എല്ലാത്തിലും കൂടെ ചേർന്ന ഒരു വലിയൊരു മോണോപ്പൊളിയെ മാറാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് ഈ മോണോപ്പൊളിയെ മാറിയതിനു ശേഷം ഇവരുടെ വരുമാനം വരുന്നത് എങ്ങനെയാണ്, ഈ കമ്പനി വളരുന്നത് എങ്ങനെയാണ്? റെന്റ് സീക്കിങ്ങിലൂടെയാണ്. പിന്നെ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന, അതായത് ഗിഗ് വർക്ക് ചെയ്യുന്ന, അതായത് ലോജിസ്റ്റിക്സിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡെലിവർ ചെയ്യാനോ അതിനും ഇതിനൊക്കെ പോകുന്ന ആളുകളുടെ ശമ്പളം കുറച്ചുകൊണ്ടോ അതിനകത്തുനിന്ന് കൂടുതൽ കട്ടെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അവരെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിച്ചിട്ടോ ആണ്. അപ്പൊ ഈ റെന്റ് സീക്കിങ്ങിലൂടെ മാത്രം വളരുന്ന ഇങ്ങനെയുള്ള നാഷണൽ ചാമ്പ്യൻസിന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മിഡിൽ ഇൻകം ട്രാപ്പിലുള്ള രാജ്യങ്ങൾ. അതേസമയം മിഡിൽ ഇൻകം ട്രാപ്പ് ബ്രേക്ക് ചെയ്തിട്ടുള്ള രാജ്യങ്ങളോ അല്ലെ ഹൈ ഇൻകമ്മിൽ ഇപ്പൊ നിൽക്കുന്ന രാജ്യങ്ങളോ ഈ ഹൈടെക് എഞ്ചിനീയറിംഗ് തുടങ്ങിയ കാര്യമായ റിസർച്ച് ഉള്ള സെക്ടറുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് വിപരീതമായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു രാജ്യമുള്ള ചൈന. ചൈന ഈ ഇപ്പൊ ഈ ഏരിയയിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ അവർ ഹൈടെക് എഞ്ചിനീയറിംഗിലൊക്കെ സീരിയസ് ആയി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവർ അതിനകത്ത് ഒരു ചെറിയ വ്യത്യാസം അവർ അതിനകത്ത് കാണിച്ചു. എന്നാൽ ഇന്ത്യയിലാണെങ്കിൽ ഇതിന് നേരെ റിവേഴ്സ് ആയിട്ടുള്ള, ഇന്ത്യയിൽ നേരെ റിവേഴ്സ് ആയിട്ടുള്ള ഒരു ഒരു അവസ്ഥയാണ് ശരിക്കും ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു 6-7 വർഷം മുമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5-6 മൊബൈൽ കമ്പനി ഉണ്ടായിരുന്നു ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള, നമുക്ക് ഈ മൊബൈൽ ഡിജിറ്റൽ ഈ ഏരിയയിലെല്ലാം മേഖലയിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ പാകത്തിന്. എന്നാൽ ഗവൺമെന്റ് ഇതിനെയൊക്കെ ഒന്ന് സഹായിക്കുന്നതിന് പകരം എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്ന പോലെ പല പ്രഹസനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഷാവോമിയുടെ ഓപ്പോയുടെ എല്ലാം ഫാക്ടറികൾ ഇവിടെ ഉള്ളതിന് ഭയങ്കര എന്തോ സംഭവം പോലെ പറയാം. പക്ഷെ ഇതിന്റെ എല്ലാം അസംബ്ലി നടത്തുന്ന ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള ശമ്പളമേ കിട്ടുള്ളൂ, ഇവിടെയുള്ള ശമ്പളമേ കിട്ടുള്ളൂ. ഈ ഒരു ഓട്ടോമൊബൈൽ അസംബ്ലിയുടെ അല്ലെങ്കിൽ അതിനേക്കാളും കുറവാണ് ഇലക്ട്രിക്കൽ അപ്ലയൻസിന്റെ അസംബ്ലിയിലുള്ള ലെവലുള്ള ശമ്പളമേ കിട്ടുള്ളൂ. ഇതിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇരിക്കുന്ന ചൈന ആയതുകൊണ്ട് തന്നെ ഈ റിസർച്ച് ലെവലുള്ള ശമ്പളമൊന്നും കിട്ടില്ല. അതിനുള്ള അത്രയും വലിയ ജോലികൾ, ചെറിയ കുറച്ച് ജോലികളൊക്കെ മാനേജ് ചെയ്യാനുള്ള ജോലികളൊക്കെ ഉണ്ടാക്കാനല്ല, വലിയ രീതിയിലുള്ളൊന്നും ജോലി ഉണ്ടാക്കാനൊന്നും പറ്റില്ല.
ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇന്ത്യ മിഡിൽ ഇൻകം ട്രാപ്പിൽ പെട്ടുവന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇതാണ്. ഒരു സെക്ടർ സെക്ടറായിട്ട് വാല്യൂ ചെയിനിൽ മുകളിലോട്ട് വളരുന്നതിന് പകരം നമ്മൾ വേറെ ആരുടെയൊക്കെയോ അസംബ്ലി ആവാം എന്നുള്ള, അസംബ്ലി മാർക്കറ്റ് ആവാം എന്നുള്ള രീതിയിലുള്ള ചീപ്പ് ലേബർ സപ്ലയേഴ്സ് ആയിട്ട് അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് കൊടുക്കാനുള്ള മാർക്കറ്റ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് നമുക്ക് വലിയൊരു നഷ്ടമാണ്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞത് ബാക്കി രാജ്യങ്ങൾ വേഴ്സസ് ഇന്ത്യയിൽ ഇന്ത്യ കാണിക്കുന്ന വലിയ മണ്ടത്തരമായി മാറുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ നീതി ആയോഗ് ഇപ്പൊ ടി വിയിൽ വന്നിട്ട് നീതി ആയോഗിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് വന്നിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓയോയിൽ ജോലി ഉണ്ടാക്കി, നമ്മൾ ഓലയിൽ ജോലി ഉണ്ടാക്കി, നമ്മൾ റിലയൻസ് റീറ്റെയിൽ കുറെ ജോലി കൊടുത്തു, ഇങ്ങനെയുള്ള അതായത് ഈ സെക്ടറുകളിൽ കിടക്കുന്ന ജോലി, ഇനി താഴെ കിടക്കുന്ന റീറ്റെയിൽ ഗിഗ് ഈ ലെവലിലുള്ള ജോലി ഉണ്ടാക്കിയതിനെ നമ്മളിങ്ങനെ എന്തോ വലിയ സംഭവം പോലെ ഈ ജോലി ഉണ്ടാക്കുന്നതിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും എന്നാൽ വാല്യൂ ചെയിനിന്റെ മുകളിലേക്ക് നിൽക്കുന്ന ഒരു ജോലി ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി മാറിയിരിക്കുകയാണ്. എന്നിട്ട് ഈ താഴത്തെ സെക്ടറുകളിൽ ജോലി കൊടുക്കുമ്പോഴത്തേക്കുള്ള സംഭവം എന്ന് വെച്ചാൽ നാച്ചുറലി ഇവിടെ ലാഭം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മോണോപ്പൊളി ആയി പറ്റും. കാരണം നിങ്ങൾക്ക് ഒരു സാധാരണ സൂപ്പർ മാർക്കറ്റ് ഓടിയിട്ട് ഭയങ്കര ലാഭമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് സംവിധാനത്തിലൂടെ ഭയങ്കര ലാഭം ഉണ്ടാക്കി നിങ്ങളൊരു വലിയ ചെയിന് വളരെയാണെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി നിങ്ങളൊരു മോണോപ്പൊളിയാണ്. നിങ്ങൾ മോണോപ്പൊളിയാണെന്ന് മാത്രമല്ല നിങ്ങൾ പ്രെഡേറ്ററി ടാക്ടിക്സ് ഉപയോഗിച്ചാണ്. അതാണ് ഇന്ത്യയിൽ റിലയൻസ് റീറ്റെയിൽ ഒക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ റിലയൻസ് ഇപ്പൊ ഈ കഴിഞ്ഞ മാസം കേട്ടില്ലായിരുന്നു റിലയൻസ് ജസ്റ്റ് ഡയലിനൊക്കെ വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഇന്തോനേഷ്യയുടെ ഗോജക്കും ടോഗോപീഡിയയും കൂടെ ലിങ്ക് ചെയ്ത് അതിന്റെ എക്സാക്ട് സെയിം അതിന്റെ ഒരു ഫോട്ടോസെറ്റ് കോപ്പി പോലെയുള്ള ഒരു സംഭവമാണ് റിലയൻസ് റീറ്റെയിൽ ജസ്റ്റ് ഡയലുമായിട്ട് ലിങ്ക് ചെയ്തത്. റിലയൻസ് റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വലിയ റീറ്റെയിൽ മോണോപ്പൊളി, റീറ്റെയിൽ വാല്യൂ ചെയിനാണ്. അവരൊരു വലിയ മോണോപ്പൊളിയാണ്, ഗവൺമെന്റുമായിട്ടൊക്കെ ഭയങ്കര അടുത്ത ടച്ചിൽ നിൽക്കുന്നതാണ്. അതുപോലെയൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം മോണോപ്പൊളി ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജിയോ മാർട്ട് എന്ന് പറയുന്നത്. ഒരു പ്ലാറ്റ്ഫോം മോണോപ്പൊളി പ്ലസ് ജസ്റ്റ് ഡയൽ എന്നാണ് ഡയറക്ടർ ഇൻഫർമേഷൻ, കുറെ ആളുകളുടെ ഇൻഫർമേഷൻ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു സംഭവം. ഈ മൂന്ന് കാര്യങ്ങളോട് മെർജ് ചെയ്തിട്ട് റിലയൻസ് ഒരു വലിയ ഒരു ഭീമനാക്കുകയാണ്. എന്താണ് ചെയ്യുന്നത് അവിടെ? അടിസ്ഥാനപരമായിട്ട് ആലിബാബയുടെ പുറകെ പോവുകയാണ്. എന്താണ് അവർ ആലിബാബയുടെ ഒരു കോപ്പി ഉണ്ടാക്കാൻ നോക്കുകയാണ്, ഇന്ത്യയിൽ ഒരു നാഷണൽ ചാമ്പ്യൻ ആലിബാബ ഉണ്ടാക്കാൻ നോക്കുകയാണ്. പക്ഷെ ഫലത്തിൽ സംഭവിക്കുന്ന വെച്ചാൽ ചൈനയിൽ ആലിബാബ ഉണ്ടാകുന്ന സമയത്ത് തന്നെ അവിടെ ടെൻസെന്റ് ഉണ്ട്, അവിടെ ബൈഡു ഉണ്ട്, അവിടെ ബൈക്ക് ഡാൻസ് ഉണ്ട്, അവിടെ SAIC ഉണ്ട്, അവരുടെ ഓട്ടോമൊബൈൽ ഉണ്ട്, അവർക്ക് സോളാറിൽ ഭയങ്കരമായ സീരിയസ് ആയ കമ്പനികളുണ്ട്, അവർക്ക് ഇലക്ട്രിക് വെഹിക്കിൾസിൽ കമ്പനിയുണ്ട്, ഇഷ്ടംപോലെ ടെക്നോളജിയുടെ വെഹിക്കിൾസ് ഉണ്ട്. അതേസമയം ഇന്ത്യയിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവിടെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ ഈ ചെറിയ ഈ മറ്റേ മീഡിയോക്രിറ്റിയെ ഭയങ്കരമായിട്ട് പൊക്കിയടിക്കുക. അതാണ് നമ്മൾ ഇവിടെ ഈ പറയുന്ന ചെറിയ സംഭവമുണ്ട്. ഇപ്പൊ റിലയൻസിനെയൊക്കെ വലിയ സംഭവം പോലെ ഇങ്ങനെ പൊക്കിയടിക്കുന്നു വെച്ചാൽ മീഡിയോക്കർ ജോലി കൊടുക്കുന്ന മീഡിയോക്കർ വാല്യൂ ചെയിൻ, അതായത് ഒരു വാല്യൂ ചെയിനിൽ താഴെ നിൽക്കുന്ന ഒരു ലോക്കൽ മോണോപ്പൊളിയിലൂടെ മാത്രം ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന മീഡിയോക്കർ പ്ലെയേഴ്സിനെയൊക്കെ നമ്മൾ വലിയ സംഭവമാക്കുകയാണ്, നാഷണൽ ചാമ്പ്യന്മാരാക്കുകയാണ്. അതേസമയം വാല്യൂ ചെയിനിന്റെ മുകളിൽ നിൽക്കുന്ന യാതൊന്നും നമുക്ക് കൊടുക്കാനുമില്ല. അതിന് പകരമായിട്ട് നമുക്ക് കൊടുക്കാനുള്ള നമ്മുടെ മാർക്കറ്റ് മാത്രം, അത് നമ്മുടെ മാർക്കറ്റ് പുറം രാജ്യങ്ങളിലുള്ള വേറെ സ്ഥലങ്ങളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത് ഇപ്പൊ ഇത് നമ്മൾ ഇപ്പൊ അത് ഇത് കാരണമാണോ അത് കാരണമാണോ ക്രോണിക് ക്യാപിറ്റലിസം ആണോ അതാണോ ഇതാണോ ഇതൊന്നും ഇങ്ങനെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ ആലിബാബ ഉദാഹരണത്തിന്, ആലിബാബ എന്ന് പറഞ്ഞ ഒരു സംഭവം അത് ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഈ മറ്റേ ജാക്ക്മായ കഴിഞ്ഞ വർഷം അയാളെ മറ്റേ ജയിലിടെ അങ്ങനെ എന്തോ ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര കൂലങ്കഷമായ അനാലിസിസുകളൊക്കെ നമ്മൾ കണ്ടല്ലോ. അതായത് എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജാക്ക്മായ ഒതുക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഇതിന്റെ ഒരു എക്കണോമിക്സോ അതിന്റെ ചരിത്രം ഒന്നും നോക്കാതെയാണ് ഇങ്ങനെയുള്ള വളരെ ഷാലോ ആയിട്ടുള്ള അനാലിസിസുകളാണ്. അപ്പൊ ഞാൻ അത് പറയാനുള്ള ഞാൻ വളരെ കൃത്യമായി പറയാം, ഇങ്ങനെ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ജാക്ക്മാ ഇത്രയും വലിയൊരു പ്രസ്ഥാനമായി വളർന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പൊരുതിയിട്ടല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളതുകൊണ്ടാണ് ജാക്ക്മാ ഇത്രയും വലുതായി വളർന്നത്. ജാക്ക്മാ ഒരു പ്രിഫേർഡ് പാർട്ണർ ആയിരുന്നു. ജാക്ക്മാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മടിയിൽ ഇരുന്ന് വളർന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ആലിബാബ ഗ്രൂപ്പിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കംപ്ലീറ്റ് ആയിട്ട് ഈ CCP കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ഗ്രിപ്പിനിട്ട് പിടിച്ചിരിക്കുന്നത്. ചൈനയിൽ പുറത്തു നിന്നുള്ള കോമ്പറ്റീഷനെ തടുത്തു നിർത്തിയിട്ടാണ് അവർ നാഷണൽ ചാമ്പ്യൻസിനെ വളർത്തിയത്. അത് വളരെ സിമ്പിളാണ്. ആലിബാബ എന്ന് പറയുന്നത് ഒരു ലോക്കൽ സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് പ്രൊവൈഡറായിരുന്നു. ഇന്റർനാഷണൽ കോമ്പറ്റീഷനെ തടുത്തു നിർത്തി അവരെ ബോർഡറിൽ പിടിച്ചു നിർത്തിയിട്ട് ആലിബാബയെ ചൈന വളർത്തിയതാണ്. ചൈനീസ് ഗവൺമെന്റ് ആണ് അത് വളർത്തിയത്. ചൈനീസ് ഗവൺമെന്റ് ഇല്ലെങ്കിൽ ആലിബാബ ഒരിടത്തെത്തില്ല. അതൊരു ഫ്രീ മാർക്കറ്റിന്റെ ഒരു ഒരു യാതൊരു വിധത്തിലുള്ള സംഭവമല്ല, അത് വെറും ഗവൺമെന്റ് സ്പോൺസേർഡ് സ്റ്റേറ്റ് ക്യാപിറ്റലിസത്തിന്റെ ഉദാഹരണമാണ് ആലിബാബ എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആളുകളാണ് ഈ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമസോണിന് eBay തടുത്തു നിർത്തിയിരിക്കുകയായിരുന്നു ആലിബാബ വളർത്താൻ വേണ്ടി. അറിയാമോ എത്ര ലോജിസ്റ്റിക്സ് കമ്പനികൾ ചൈനീസ് മാർക്കറ്റിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നതാണ് ഈ 2000s തുടക്കത്തിൽ. ആ സമയത്തെല്ലാം ഈ ആലിബാബ വളർത്താൻ വേണ്ടിയിട്ട് ചൈന അവരെല്ലാം തടഞ്ഞു നിർത്തിയിരുന്നു. ഇതുപോലുള്ള ഇത്രയും ഉദാഹരണങ്ങൾ ചൈനയിലുണ്ട്. ഇപ്പൊ ബൈഡു എന്ന് പറഞ്ഞ ആ കമ്പനി അവരുടെ സെർച്ച് എഞ്ചിന് അതിനെ വളർത്തിയത് ഗൂഗിളിനെ തടുത്തു നിർത്തിയിട്ടാണ്. അപ്പൊ ബൈഡു എന്ന് പറയുന്നത് ഫ്രീ മാർക്കറ്റിന്റെ ഉദാഹരണമല്ല, അത് ഗൂഗിളിനെ തടുത്തു നിർത്തി ലോക്കൽ ചാമ്പ്യനെ വളർത്താൻ വേണ്ടി ആ കമ്പനി ശ്രമിച്ചാണ്, ആ രാജ്യം ശ്രമിച്ചാണ്. അങ്ങനെയാണ് ബൈഡു വളർന്നു വന്നത്. ഇതുപോലെ ടെൻസെന്റ് വളർന്നു വന്നതും ഈ പറഞ്ഞ മറ്റേ ആലിപേയും മറ്റേ വിചാറ്റ് പേ ഈ പറയുന്ന സാധനങ്ങളെല്ലാം വളർന്നു വന്നത് ലോക്കൽ
ബിസിനസിനെ വളർത്താൻ വേണ്ടിയിട്ട് അവർ ഇന്റർനാഷണൽ മാർക്കറ്റിനെ തടുത്തു നിർത്തിയിട്ടാണ്. ഈ പറയുന്ന പരിപാടി ചെയ്തിട്ടാണ് അവർ നാഷണൽ ചാമ്പ്യൻസിന് വളർത്തിയത്. പക്ഷേ നാഷണൽ ചാമ്പ്യൻസ് എന്ന് പറഞ്ഞാൽ വളർത്തുന്നത് ഹൈ എൻഡ് സെക്ടറിലുള്ളവരെ വളർത്താൻ വേണ്ടിയിട്ടും കൂടെ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സോളാറിൽ ഇൻവെസ്റ്റ് ചെയ്തതും ടെക്നോളജി കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തതും ഹുവാവേയിൽ ഇൻവെസ്റ്റ് ചെയ്തതും ഇങ്ങനെയുള്ള കമ്പനികളെല്ലാം. അപ്പോൾ ഹുവാവേയെ അവർ സീരിയസ് ആയിട്ട് മാർക്കറ്റ് തടഞ്ഞു നിർത്തിയിട്ടാണ് അവർ ഹുവാവേയെ വളർത്തിക്കൊണ്ടുവന്ന്, സാംസങ്ങിനെയൊക്കെ തടഞ്ഞു നിർത്തിയിട്ടാണ് വളർത്തിക്കൊണ്ടുവന്ന്, ഇലക്ട്രിക്കൽ സ്വിച്ച് മുതൽ തുടങ്ങിയ അവരുടെ ആ വാല്യൂ ചെയിനിൽ മുഴുവനും തടഞ്ഞു നിർത്തിയിട്ട് തന്നെയാണ് അവർ ഹുവാവേയെ വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ ഹുവാവേ എന്ന് പറഞ്ഞ ഒരു ഹൈടെക് എഞ്ചിനീയറിംഗ് കമ്പനിയാണ് അവർ വളർത്തിക്കൊണ്ടുവന്നത്. നമ്മളിവിടെ തടഞ്ഞു നിർത്തിയിട്ട് വളർത്തിക്കൊണ്ടിരുന്ന റിലയൻസ് പോലെയുള്ള മറ്റേ റീറ്റെയിൽ ജയന്റിനെയാണ്, അതായത് ലോക്കൽ പലവ്യഞ്ജന കടയുടെ റീറ്റെയിൽ ഓൺലൈൻ വേർഷൻ, അല്ലെങ്കിൽ നാഷണൽ മോണോപോളി ആയിട്ട് ലോക്കൽ പലവ്യഞ്ജന കടയെ മറ്റേ നമ്മൾ തകർത്തിട്ട് ഒരു നാഷണൽ മോണോപോളിസിനെ വളർത്തിയിട്ട് ഇതിനെ നമ്മൾ വലിയ നാഷണൽ ചാമ്പ്യനായിട്ട് ഇങ്ങനെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഇന്ത്യയുടെ മിഡിൽ ഇൻകം ട്രാപ്പിൽ തന്നെ നമ്മൾ സ്റ്റക്കായി പോകുന്നതിൻ്റെ കാര്യം, ചൈനയ്ക്ക് ഒരു വളർച്ചയുടെ പാത്തുണ്ടെന്ന് പറയുന്നതിൻ്റെ കാര്യം. ഇത് ഫ്രീ മാർക്കറ്റും ക്യാപിറ്റലിസമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. കറക്റ്റ് സെക്ടേഴ്സിനെ നോക്കി വളർത്താനായിട്ടുള്ള അതിനുള്ള പ്ലാനിങ് ഈ നാട്ടിലുള്ള ജനങ്ങൾ നോക്കാതിരുന്നുകൊണ്ടാണ്. അപ്പം ഇതിനിങ്ങനെ ചുമ്മാ കുറേ അവിടെ ഇവിടെയൊക്കെയുള്ള കുറേ കുറേയൊക്കെ സ്കീമുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഞാൻ നല്ല സെക്ടറുകളുണ്ട് ഇന്ത്യയിൽ വളർച്ചയ്ക്ക് സാധ്യതയുള്ളൂ, പക്ഷേ അതൊന്നും നിങ്ങൾ നോക്കിയാൽ. ഉദാഹരണം ഞാൻ പറയാം, ബജാജ്. ആഗോള ബൈക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു മാർക്കറ്റാണ്. ഇപ്പോൾ ബജാജിന് തന്നെ എക്സ്പോർട്ട് മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്, ബ്രസീലിലൊക്കെ ഉണ്ട്, അവർക്ക് നല്ല എക്സ്പോർട്ട് മാർക്കറ്റ് ഉണ്ട്. ഇനിയും ഒരുപാട് വളരാൻ സ്കോപ്പ് ഉള്ള ഒരു മെക്കാനിസം തന്നെയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല റിലേഷൻഷിപ്പ് ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, ഈ അഫ്ഗാനിസ്ഥാൻ ഇറാനും തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ടു വീലേഴ്സ് ഒരുപാട് അങ്ങോട്ടൊക്കെ കൊടുക്കാൻ പറ്റും, മിഡിൽ ഈസ്റ്റോട്ടൊക്കെ ഒരുപാട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ബജാജ് പോലുള്ള മാനുഫാക്ചർ, ബജാജ് ഉണ്ട്, ഹീറോ ഉണ്ട്, ടി വി എസ് ഉണ്ട്, നമുക്ക് ഇൻഡിജീനസ് ആയിട്ടുള്ള ഒരുപാട് മാനുഫാക്ചറേഴ്സ് ഉണ്ട്. ഇവരുടെ എല്ലാം ഈ സെക്ടറുകളൊക്കെ വളർന്നു വരുന്നത് ഈ റിലയൻസ് പോലുള്ള ഒരു സെക്ടർ വളർന്നു വരുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. കാരണം റിലയൻസ് എന്ന് പറയുന്നത് കോമ്പീറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്തോട്ടാണ്, പക്ഷെ ഈ ബജാജ് പോലെയുള്ള കമ്പനികൾ കോമ്പീറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരു എക്സ്പോർട്ട് മാർക്കറ്റിലാണ്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ നാഷണൽ ചാമ്പ്യൻസ് ആയിട്ട് വളർത്തേണ്ടത്. പക്ഷെ അതിന് പകരം നാഷണൽ ചാമ്പ്യൻസ് ആയിട്ട് വളർത്തുന്നതെന്ന് പറഞ്ഞാൽ ഈ പെട്രോളിൻ്റെ മോണോപോളി, പെട്രോളിൻ്റെ ലൈസൻസ് പിടിച്ചു വയ്ക്കുന്നവർ നാഷണൽ ചാമ്പ്യൻ, റീറ്റെയിലിൻ്റെ ലൈസൻസ് പിടിച്ചു വെക്കുന്നത് നാഷണൽ ചാമ്പ്യൻ, സ്പെക്ട്രം ലൈസൻസ് പിടിച്ചു വയ്ക്കുന്ന ഒരു നാഷണൽ ചാമ്പ്യൻ. ഇതാണ് കുഴപ്പം. ഇവിടെയാണ് ശരിക്കും മാനുഫാക്ചറിങ്ങിൻ്റെ ആ, അതായത് ഇതിൻ്റെ വാല്യൂ ചെയിനിൻ്റെ എക്കണോമിക്സ് നോക്കാതെ മിഡിൽ ഇൻകം ട്രാപ്പിലേക്ക് ഇങ്ങനെ പെറ്റി കിടക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ കിടന്നു പോകുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഇതിപ്പോൾ പോളിസിയിലൊക്കെ ഇത് സീരിയസ് ആയി മിസ്റ്റേക്കുകൾ വരാറുണ്ട്. ഇപ്പോൾ പി എൽ ഐ സ്കീം എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഡക്ട് ലിങ്ക്ഡ് ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇൻഡിജീനസ് മാനുഫാക്ചറേഴ്സിന് നമ്മൾ കുറേ ഇൻസെൻറ്റീവ് കൊടുക്കുന്ന കുറേ പരിപാടികളൊക്കെ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഈ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇൻഡിജീനസ്. അത് നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര സുഖമായി തോന്നുന്നു, എന്നിട്ട് കുറേ എക്സ്പോർട്ട് ടാരിഫിൻ്റെ റിഡക്ഷൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവമാണ്. അപ്പം അതിൽ നോക്ക്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇൻസെൻറ്റീവുകൾ കൊടുക്കുന്നത് ടാറ്റ സ്റ്റീലിന് ജിൻഡാൽ സ്റ്റീലിനും ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒന്നാണ്, ഇന്റർനാഷണൽ സ്റ്റീൽ, അതായത് ഇന്റർനാഷണലി നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള സ്റ്റീൽ പ്രൊവൈഡേഴ്സിനെ നമ്മൾ പിടിച്ചു നിർത്തുകയാണ്. എന്നിട്ട് നമ്മൾ ഈ മറ്റേ ആർസൽ മിത്തലിൻ്റെ സ്റ്റീലിനും പിന്നെ ടാറ്റ സ്റ്റീലിനും ജിൻഡാൽ സ്റ്റീലിനും ഇങ്ങനെയുള്ള ഇന്ത്യൻ ഈ കമ്മോഡിറ്റി പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ, സ്റ്റീൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം അതുകൊണ്ട് ഭയങ്കര ഗുണമുണ്ട്. കാരണം എന്താണ്, ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഇന്ന് ഷട്ട് ഓഫ് ചെയ്യാണ്. അതായത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്തുണ്ടായിരുന്ന പോലെ നമ്മൾ ഇക്കോണമി ക്ലോസ് ചെയ്യാണ് ചില സെക്ടേഴ്സ്. ഓക്കെ, നമുക്ക് അങ്ങനെ ആലോചിക്കാം. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ബജാജ് പോലെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഒരു മാനുഫാക്ചറിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും, വില കുറഞ്ഞ് ഇന്റർനാഷണൽ കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇത് നെറ്റ് ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താണ്, ഈ കമ്മോഡിറ്റി പോലെയുള്ള ലോവർ സെക്ടറിൽ കിടക്കുന്ന സാധനങ്ങൾക്ക് ഭയങ്കരമായ ഈ ഇൻസെന്റീവുകൾ കൊടുക്കുന്നുണ്ട്. സംഭവിക്കുന്ന വെച്ചാൽ ആക്ച്വൽ പ്രൊഡക്ടിവിറ്റി ഉള്ളത് ഈ ഏരിയ തൊട്ട് മുകളിലേക്ക് കിടക്കുന്ന പ്രൊഡക്ടിവിറ്റി ഉള്ള സെക്ടറുകളിലൊന്നും കാര്യമായ വളർച്ച സംഭവിക്കുന്നില്ല. അതിന് പകരം ഈ താഴെ കിടക്കുന്ന സെക്ടറുകളിലെല്ലാം കാര്യമായ വളർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ താഴെ കിടക്കുന്ന സെക്ടറുകളിലെല്ലാം കാര്യമായ വളർച്ച സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ലേബറിന് ഒരു ഗുണവും കിട്ടില്ല. ഇത് ക്യാപിറ്റലിന് മാത്രം ഗുണം കിട്ടുന്ന സെക്ടറാണ് ഇത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് കിടക്കുന്നതല്ല. അതേസമയം ഇതിന്റെ മേളിലോട്ടുള്ള പറഞ്ഞാൽ ക്യാപിറ്റൽ ലേബർ ഒരുപോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇപ്പൊ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറയുന്നത് ഇവിടെ ഒരു ലേബർ ഐ ടിയുടെ ഒക്കെ അല്ലെങ്കിൽ ഐ ടിക്ക് അറൗണ്ട് അവിടെയൊക്കെ വരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ സാലറി എന്ന് പറയുന്നത്, ഐ ടിയുടെ താഴെ കിട്ടൊക്കെ വരും, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ്ങിന്റെ ലെവലിലൊക്കെ വരും. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഈ ഫ്രീ മാർക്കറ്റിന്, ഇന്ത്യയിലെ ഫ്രീ മാർക്കറ്റിന്, ഇന്ത്യയിലെ വളർച്ച എല്ലാം പൊക്കിയടിക്കുന്ന ആളുകളുടെ എല്ലാം അവരുടെ സാലറി സ്ട്രക്ചർ ഇതിന് മുകളിലായിരിക്കും. ഈ താഴെ കിടക്കുന്ന ആളുകൾ ഒന്ന് ശമ്പളം കൂടുതൽ ചോദിക്കാൻ പാടില്ല. ഇതാണ് ഇന്ത്യയുടെ ഒരു മൊത്തം കമന്റേറ്റർമാരുടെ എല്ലാം പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ മിഡിൽ ഇൻകം ട്രാപ്പിലേക്ക് ഒരു രാജ്യം ആ മിഡിൽ ഇൻകം ട്രാപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ താഴേക്കിടയിലുള്ള ആളുകളുടെ ഒന്ന് ലേബർ അവരുടെ റിട്ടേൺ കൂടാതിരിക്കാനായിട്ട് ഈ മുകൾത്തട്ടിലിരിക്കുന്ന ആളുകൾ സീരിയസ് ആയിട്ട് ഈ പ്രൊപ്പഗൻഡ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അവർ ഈ ഓരോ മറ്റേ ആ പ്രശ്നം ഈ പ്രശ്നം അങ്ങനെ ആ പ്രശ്നം മറ്റേ പ്രശ്നം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞത് ഇതൊരു ക്ലാസ് വളയം മാറുന്നത്, ലേബറിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ക്ലാസ് വളയം മാറുന്നത്. കാരണം ഹൈ എൻഡ് ലേബർ റിട്ടേൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളിന് അവർ പറയുന്നത് വെച്ചാൽ നിങ്ങൾ എന്നെ പോലെ ഒരു 30 വർഷം അധ്വാനിക്കൂ, എന്നിട്ട് മറ്റേ റെഡിമെയ്ഡ് ഗാർമെന്റ്സിലൊക്കെ 30 വർഷം ഇതേ ശമ്പളത്തിൽ ജോലി ചെയ്താൽ മതി, കാരണം നിങ്ങൾ അത്രയല്ലേ സംഭവിച്ച് ചെയ്തിട്ടുള്ളൂ എന്നുള്ള ഒരു സെറ്റപ്പിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇതാണ് ശരിക്കും മിഡിൽ ഇൻകം ട്രാപ്പിൽ എത്തി നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ മുഖമുദ്രയായിട്ട് പറയാം. ഇത് ഇന്ന് ഇന്ത്യയിലുണ്ട്, മെക്സിക്കോയിലുണ്ട്, പാകിസ്ഥാനൊന്നും നോക്കട്ടെ, അതൊക്കെ ലോ ഇൻകം രാജ്യങ്ങളാണ്. മിഡിൽ ഇൻകം ട്രാപ്പിലേക്ക് എത്തുന്ന രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക, പിന്നെ ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലാന്റ്, ഇങ്ങനെ ഇമർജിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നതിനകത്ത് 85 രാജ്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേൾഡ് ബാങ്ക് പഠനം അനുസരിച്ച് 101 85 രാജ്യങ്ങൾ മിഡിൽ ഇൻകം ട്രാപ്പിൽ സ്റ്റക്കാണ്. എല്ലാ രാജ്യങ്ങളും 1980 ശേഷം ഒരു പ്രത്യേക പോയിന്റ് എത്തി സ്റ്റക്കായി നിൽക്കുന്നു. അതിനു മുമ്പ് മാനവ വിഭവശേഷി, ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്പ് ചെയ്തിട്ട് അതിനു മുമ്പ് ഇൻവെസ്റ്റ്മെന്റ് നടത്തി, എഡ്യൂക്കേഷൻ മറ്റൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ നല്ല യൂണിവേഴ്സിറ്റി സംവിധാനത്തിലും എല്ലാ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഇവിടെ എത്തിയിട്ടുള്ള രാജ്യങ്ങൾ മാത്രമേ മിഡിൽ ഇൻകം ട്രാപ്പ് ബ്രേക്ക് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഇടയിൽ ഇങ്ങനെ കുറെ നമ്മൾ ഈ റെട്ടോറിക്കുകളൊക്കെ പറഞ്ഞ് ഫ്രീ മാർക്കറ്റാണ്, അതാണ് നാഷണൽ ചാമ്പ്യൻ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മീഡിയോക്കർ ആയിട്ടുള്ള കുറെ ക്യാപിറ്റലിസ്റ്റുകളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു ഈ നാഷണൽ ചാമ്പ്യൻസ് ആയിട്ട്. ഈ മിഡിൽ ഇൻകം ട്രാപ്പിന്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഇന്ത്യയുടെ കാർ സെയിൽസ്, ഇതിപ്പോൾ ഈ അടുത്തൊക്കെ ഭയങ്കര ഡിസ്കഷൻ ആയൊരു സംഭവമായിരുന്നു ഇന്ത്യയുടെ കാർ സെയിൽസ്. ഇപ്പോൾ ഇന്ത്യയുടെ ന്യൂ കാർ സെയിൽസ് എന്ന് പറഞ്ഞ ഈ സാധനത്തിൻ്റെ, അതിപ്പോൾ ഇത് നമ്മൾ 1990 തൊട്ട് തുടങ്ങുകയാണെങ്കിൽ ഇതിപ്പോൾ 2020 ഇവിടെ 2010 ആണെങ്കിൽ ന്യൂ കാർ സെയിൽസ് ഇങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് കഴിഞ്ഞ 10 2010 2020 വരെ ടോട്ടൽ നമ്പർ ഓഫ് കാർസ് സോൾഡ് പെർ മന്ത് അല്ലെങ്കിൽ പെർ ഇയർ നോക്കിക്കഴിഞ്ഞാൽ അത് സ്റ്റാഗ്നന്റ് എന്നൊക്കെയാണ്. 10 അതിനു മുമ്പുള്ള 20 കണ്ടിന്യൂസ് ആയി വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു, കഴിഞ്ഞ 10 അതവിടെ സ്റ്റാഗ്നിറ്റി എന്നൊക്കെയാണ്, അവിടെ തന്നെ നിൽക്കുകയാണ്. ഇപ്പം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന മറ്റേ ക്യാപിറ്റലിസ്റ്റം ആഡം സ്മിത്ത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവിടെ തൊട്ട് തുടങ്ങുന്ന ആളുകൾ ഈ 2008 റിസഷനൊക്കെ വിടുന്നതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തിക അവസ്ഥ മാറിയതിൻ്റെ രീതിയെ പറ്റി പോലും സംസാരിക്കാതെ ഇതിനെ പറ്റിയൊക്കെ വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഇവിടെ കിടക്കുമ്പോഴാണ്. ഇപ്പം എന്തുകൊണ്ടാണ് ഈ ന്യൂ കാർ സെയിൽസ്? നിങ്ങൾ ആ കഴിഞ്ഞ 10 ഒന്ന് ആലോചിച്ച് നോക്കും. 10 മുമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ എൻഡ് കാറുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇല്ലേ, ഓൾട്ടോയും ഷെവർലെയുടെ സ്പാർക്ക്, പിന്നെ ഹ്യുണ്ടായുടെ ഇയോൺ, ഇങ്ങനെ കുറെ കാറുകൾ ലോ എൻഡ് കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഈ ഹൈ എൻഡിലേക്കുള്ള കാറുകൾ ഇങ്ങനെ അത്രയ്ക്ക് വലിയ സെയിൽസ് ഒന്നും, ഹോണ്ട സിറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാറുകളൊന്നും വലിയ സെയിൽസ് ഒന്നും ഉണ്ടായിക്കൊണ്ടിരുന്നതല്ല. പിന്നെ അങ്ങ് മുകളിലോട്ടുള്ളത് ഈ SUV ടൈപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടായിരുന്നു. പക്ഷേ അതേസമയം കഴിഞ്ഞ 10 കൊണ്ട് എന്താണ് സംഭവിച്ചത്? ഈ SUV ടൈപ്പ് കാറുകൾ ഭയങ്കരമായിട്ട് കൂടി അല്ലേ. റെനോൾട്ട് ഡസ്റ്ററി തുടങ്ങിയിട്ട് എല്ലാ കമ്പനികൾക്കും ഇപ്പോൾ SUV ടൈപ്പ് മോഡലുണ്ട്. പിന്നെ സ്കോർപിയോ പോലെയുള്ള മറ്റേ മഹീന്ദ്ര XUV പോലെയുള്ള കമ്പനികൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഭയങ്കരമായിട്ട് സെല്ല് ചെയ്തു. ഹ്യുണ്ടായ് ക്രെറ്റ ഇങ്ങനെയൊക്കെയുള്ള കാറുകളല്ല, അതായത് കാർ ഓൾറെഡി ഉപയോഗിച്ചിരുന്ന ആളുകൾ എല്ലാവരും അവരുടെ കാറുകളൊന്നും അവരൊരു സ്റ്റെപ്പ് മുകളിലേക്കാണ്. അതേസമയം ലോ എൻഡ് കാറുകൾ അവിടെ തന്നെ നിൽക്കുകയാണ്. ലോ എൻഡ് പുതിയ കാറുകളൊന്നും വന്നിട്ടില്ല. അപ്പം ടാറ്റ നാനോയൊക്കെ പൊളിഞ്ഞു. അതുപോലെ തന്നെ ചെറിയ കാറുകൾ എന്ന് പറയുന്നത് ഈ പഴയ കാലത്തുള്ള കാറുകളൊക്കെ ഉള്ളൂ, അതിന് കുറച്ചൊക്കെ ഉള്ളൂ. മാരുതിയുടെ 1-2 കാറുകളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നത്. പിന്നെ പണ്ട് തൊട്ടേ വിറ്റുകൊണ്ടിരിക്കുന്ന വാഗണർ അങ്ങനെ അല്ലറ ചില്ലറ കാറുകളില്ല. കഴിഞ്ഞ 10 എല്ലാ മാസവും 2,00,000 കാറാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് 50,000, 60,000, 70,000 ഇങ്ങനെ ഇങ്ങനെ ഘട്ടം ഘട്ടമായി കൂടിക്കൂടി അവിടെ സ്റ്റാഗ്നേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒന്നും, ഇതിനകത്ത് നിന്ന് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ്? എന്താ ആളുകൾ കൂടുതൽ കാർ ഉപയോഗിക്കുന്നതുകൊണ്ടാണോ, സെക്കൻഡ് ഹാൻഡ് കാറുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണോ? അല്ല, ഒരിക്കലും അങ്ങനെ വരാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ 10 എമിഷൻ നോംസ് ഏറ്റവും കൂടുതൽ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടെ. BS2, BS3, BS4 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയ എമിഷൻ നോംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പുതിയ കാറുകൾ വരാനുണ്ടായിരുന്നു. 300,000 രൂപയ്ക്ക് പുതിയ കാർ കിട്ടുന്ന ഒരു രാജ്യത്ത് പുതിയ നെറ്റ് ന്യൂ കാർ സെയിൽസ് കുറവാണ് എന്നുള്ളൊരു അവസ്ഥ വരികയാണെങ്കിൽ സീരിയസ് ആയി ഈ രാജ്യത്തെ മിഡിൽ ഇൻകം പ്രശ്നമുണ്ട്. എന്നാൽ ഈ കാര്യം അറിയാത്ത രീതിയിലാണ് ഈ ആളുകളെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. കഴിഞ്ഞ 10 ഈ കാര്യം മാത്രം നോക്കിയാൽ മതി. പക്ഷെ അതേസമയം ഇത് ഈ 90s ബൈക്കിന് സംഭവിച്ച കാര്യം കാറിന് എന്താ സംഭവിക്കാത്ത? ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. കാർ ഉള്ള ആളുകൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാർ ഇല്ലാത്ത ആളുകൾക്ക് കാർ വാങ്ങാൻ പറ്റുന്നില്ല, അവർക്ക് ആ എൻട്രി കിട്ടുന്നില്ല, അവരാ മിഡിൽ ഇൻകമ്മിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ താഴേക്ക് തന്നെ ഇങ്ങനെ അവിടെ സ്റ്റക്കായി കിടക്കുകയാണ്. ഇപ്പം ഇതുപോലെയുള്ള ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ഡെഡ് ലോക്കിനെ മുറിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മറ്റേ സ്ക്രാപ്പിങ്ങിൻ്റെ അത് വരുന്നത്. പിന്നെ 15 കൊണ്ടുള്ള കാർ പിൻവലിക്കണമെന്ന് പറയുന്നത് ഇതെല്ലാം മാനുഫാക്ചറേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കാർ സെയിൽസ് ഒരു പ്രത്യേക സ്ഥലത്ത് സ്റ്റാഗ്നേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഇന്ത്യയിലുള്ള ഈ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ കഴിഞ്ഞ 10 കൊണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ശരിക്കും ആ 2008 റിസഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാന പോയിന്റ് ആണെന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്ന എക്കണോമിക്സ് കഥയിൽ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന, നിങ്ങൾ ആരിൽ നിന്നാണോ എക്കണോമിക്സ് മനസ്സിലാക്കുന്നത്, മാക്രോ എക്കണോമിക്സ് മനസ്സിലാക്കുന്നത്, അയാളുടെ കഥയിൽ 2008 റിസഷൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അത് പറയുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റുന്നിടത്തോളം ആ ഈ പറയുന്ന വ്യക്തിയുടെ അടുത്ത് നിന്നൊന്നും കേൾക്കാതിരിക്കുന്നതാണല്ല. ഒന്നുകിൽ അത് പ്രൊപ്പഗൻഡ ആയിരിക്കും, അല്ലാതെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആളായിരിക്കും. ഇപ്പോൾ 2008 റിസഷൻ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ജീവിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായി 2008 റിസഷൻ എന്ന് പറയുന്നത് ഈ 10% റിസഷനാണ്.
ഈ 10% ഇരിക്കുന്ന സകലവരുടെ മുട പോയൊരു റിസഷൻ ആയിരുന്നു 2008 റിസഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ഇക്കോണമി ഒന്നും വലിയ കാര്യമായിട്ട് ബാധിച്ചില്ല. കാരണം നമ്മുടെ വലിയ ഇൻഫോർമൽ സെക്ടറും ഈ താഴേക്കിടയിലുള്ള സെക്ടറുകളൊന്നും അത് ബാധിക്കാത്തതുകൊണ്ട് ഇത് ഇങ്ങനെ ജസ്റ്റ് പൊടി തട്ടി അങ്ങ് പോയി ഇന്ത്യയിൽ. ശരിക്കും പറഞ്ഞു മുകൾ തട്ടിൽ കുറച്ച് പ്രശ്നം, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പ്രശ്നങ്ങളുണ്ടായി, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 2008-09 കാലഘട്ടത്തിലെ റിസഷൻ. നിങ്ങൾ 2020 റിസഷനിലേക്ക് എത്തി നോക്കൂ. 2020 റിസഷൻ, ഈ കോവിഡ് റിസഷൻ എന്ന് പറയുന്നത് ടോപ്പ് 10% ഉള്ളവർക്ക് സൂപ്പറാണ്. കാരണം എല്ലാ കമ്പനികളും ഭയങ്കര ലാഭം, സ്റ്റോക്ക് മാർക്കറ്റ് സൂപ്പർ കൂളായിട്ട് ഓടുന്നു, എല്ലാ ഈ മറ്റേ ഹൈ എൻഡ് ജോലി, ഞാൻ നേരത്തെ എഴുതി കാണിച്ചതിനകത്ത് ഹൈ എൻഡ് ജോലി ചെയ്യുന്ന ആ സെക്ടറുകളുടെ എല്ലാം ഭയങ്കരമായ ശമ്പളം, അതിഭയങ്കരമായിട്ട് ശമ്പള വർധനവ്, ഇങ്ങനെയുള്ള ആ ടോപ്പ് 10% ഇരിക്കുന്ന ആളുകളുടെ ഫിനാൻഷ്യലൈസ്ഡ് ലോകത്തിന് അതിഭയങ്കരമായ കാര്യം. എന്നാൽ ഈ താഴെക്കിടയിൽ കിടക്കുന്ന ഒരു 80% ആളുകൾക്ക് നിന്ന് തിരിയാൻ നിവർത്തിയില്ല. താഴെക്കിടയിലുള്ള റീറ്റെയിൽ ജോലി ചെയ്യുന്നതാണെങ്കിൽ, ഗിഗ് ജോലി ചെയ്യുന്നതാണെങ്കിലും, ഫാമിംഗിന് ജോലി ചെയ്യുന്നതാണ്, ആർക്കാണെങ്കിലും അവരുടെ ജീവിതം കട്ടപ്പുകയായിരിക്കും. അതേസമയം 10% ഭയങ്കര യൂഫോറിയ. ഇതാണ് ഒരു 10 വർഷം കൊണ്ട് ഈ ഇക്കോണമിയിൽ വന്ന മാറ്റം. ഇത് ലോക ഇക്കോണമിയിൽ മുഴുവൻ വന്ന മാറ്റമാണ് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇത്രയും പ്രൊണൗൺസായി വന്നിട്ടില്ല, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇത് ഭയങ്കരമായി പ്രൊണൗൺസായി വന്നിട്ടുണ്ട്. ഈ ഒരു കാര്യം മറച്ചു പിടിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഈ മറ്റേ ജാതി മത പ്രശ്നങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം പറയുന്നത്. അത് ശരിക്കും ഒരു ക്ലാസ് വാറാണ്, ഇതൊരു ക്ലാസ് വാറാണ്. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ഈ കാര്യം മാത്രം നോക്കിയാൽ മതി. 2008 ഉണ്ടായിരുന്ന ക്ലാസ് പ്രശ്നങ്ങൾ, അന്നത്തെ റിസഷനിൽ ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ 10% റിസഷൻ താഴെക്കിടയിലുള്ളവർക്ക് ഓക്കെ. 2020 എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ റിവേഴ്സ്. ഇന്നിപ്പോ ജീവിച്ചിരിക്കണമെങ്കിൽ ടാക്സ് കൊടുക്കണം എന്നുള്ള അവസ്ഥ, ആ അവസ്ഥ ജീവിച്ചിരിക്കണം. ജോലി ആണെന്നുണ്ടെങ്കിലും ഒന്നുമല്ല, ജീവിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സിസ്റ്റൻസിന് ടാക്സ് കൊടുക്കണം എന്നുള്ള അവസ്ഥയിൽ താഴെക്കിടയിലുള്ള ആളുകൾ കഷ്ടപ്പെടുകയാണ്. ഇതാണ് ക്ലാസ് വാർ, ഇതാണ് ഈ ഇന്ത്യൻ ഇക്കോണമി മിഡിൽ ഇൻകം ട്രാപ്പിൽ പെട്ടുകിടക്കുന്നതിന്, ഇനി അടുത്ത കുറേ കാലത്തേക്ക് ഇങ്ങനെ തന്നെ കിടക്കാൻ പോകുന്നതിൻ്റെയും പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതാണ്. ചെറിയ രീതിയിലുള്ള ഫിനാൻഷ്യലൈസേഷൻ ഗുണങ്ങൾ വരുമ്പോൾ, ഞാൻ നേരത്തെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ, ഈ സ്റ്റോക്ക് മാർക്കറ്റിന് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് അവിടെ ഇവിടെയൊക്കെ വരുന്നതിനെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ക്ലാപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മീഡിയോക്കർ ചാമ്പ്യന്മാരെ, റിലയൻസ് പോലെയുള്ള മീഡിയോക്കർ ചാമ്പ്യന്മാരെ ഇങ്ങനെ ക്ലാപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒബ്സർവേഴ്സും, ഓല തുടങ്ങിയ ഇങ്ങനെ ഈ ഗിഗ് ജോലി ചെയ്യുന്ന ഈ ആലിബാബ ക്ലോണുകൾ, അതായത് ഈ മോണോപോളിയിലൂടെ മാത്രം ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബിസിനസ്സുകളെ ഇങ്ങനെ ക്ലാപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്സർവർ ക്ലാസ്. അപ്പൊ ഇത് ഈ പൊതുവെ എനിക്കെതിരെ പൊതുവെ സാറിന് കമന്റുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇങ്ങനെ ഇങ്ങനെ കുറെ കുറ്റം പറയുന്ന സൊല്യൂഷൻ ഒന്നും പറയുന്നില്ല എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ അത് തന്നെ ഒരു റോങ് ആയ ഒരു ചോദ്യമാണ്. ഈ സൊല്യൂഷൻ ഒന്നും പറയുന്നില്ല എന്ന് പറയുന്നത് എന്താ സൊല്യൂഷൻ പറയാത്തതെന്ന് പറയുന്നത്, അത് ഒരു ഇപ്പോൾ മോദിക്ക് പകരം ആരാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്ന പോലത്തെ ഒരു ചോദ്യമാണത്. കാരണം അത് ആ ചോദ്യത്തിനകത്ത് തന്നെ ഒരു ട്രാപ്പുണ്ട്. എന്തിനാണ് ഒരു സൊല്യൂഷൻ പറയുന്നത്? ആദ്യമേ ഈ സൊല്യൂഷനൊക്കെ എത്തുന്നതിന് മുമ്പ് ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങളും മനസ്സിലിട്ട് നടക്കുന്ന ഒരാളായിരുന്നു എന്നാണ് ഈ ചോദ്യം ചോദിക്കുന്ന ഒരു, അല്ലെങ്കിൽ എല്ലാവരോടും നമ്മൾ ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇക്കോണമി, ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇന്ത്യൻ ഇക്കോണമിയിലുണ്ട്, ലോക ഇക്കോണമിയിൽ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെ എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പൗരന്മാരായിട്ട് ആലോചിക്കേണ്ടതാണ് അല്ലേ. അല്ലാതെ ഇതിനൊരു സൊല്യൂഷൻ പറയാനായിട്ട് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഒന്നുമില്ല, അങ്ങനെ ഒരു സൊല്യൂഷൻ ഒന്നുമില്ല, അങ്ങനെ ഒരു രാജാവൊന്നുമില്ല. പിന്നെ ഞാനൊരു രാജാവായി മാറുകയാണെങ്കിൽ ഞാൻ ഒരു സൊല്യൂഷൻ പറയും, പക്ഷെ അതിലെന്താ അർത്ഥം? അങ്ങനെയൊന്നും ഒരു കാര്യമില്ല. ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ BS ഡിറ്റക്ഷൻ. ഇപ്പൊ ഈ 2 ദിവസം മുമ്പ് മറ്റേ മോണിറ്റൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കാര്യം പറഞ്ഞില്ല, 600 കോടിയുടെ മോണിറ്റൈസേഷൻ നടക്കാൻ പോവുകയാണ്, അതോടെയല്ല ശരിയാണ്. എന്ത് കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ റോഡ് ബിൽഡിംഗ് ആണ്. അതുകൊണ്ട് ഇവിടെ എന്ത് തേങ്ങ നടക്കുമെന്നാണ് പറയുന്നത്? ഒന്നും നടക്കാൻ പോകുന്നില്ല. റോഡ് കിട്ടുമെന്ന് പറയുന്നതൊക്കെ ബെയർ മിനിമം കാര്യങ്ങളാണ്. അത് ഗവൺമെന്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് പൈസ എടുത്തിട്ടാണോ, ഇവിടുന്ന് അങ്ങോട്ട് പൈസ എടുത്തിട്ടാണോ, അവിടെ നിന്ന് ഇങ്ങോട്ടാണോ, വാടക കൊടുത്തിട്ടാണോ, തള്ളിയിട്ടാണോ, റിയൽ എസ്റ്റേറ്റ് തള്ളിയിട്ടാണോ, എന്ത് കാര്യമാണ് ശരി, അതൊക്കെ ബെയർ മിനിമം കാര്യങ്ങളാണ്. അതുകൊണ്ടൊന്നും ഇന്ത്യയുടെ ഇക്കോണമിക്ക് വളർച്ച കുതിപ്പോ ഇതൊന്നും ഉണ്ടാകാനൊന്നും പോകുന്നില്ല. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷൻ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കമ്പനിയുടെ പ്രോഫിറ്റുകൾ കൂടിയത്, ഇപ്പൊ 2021 കണക്ക് ഞാൻ പറയാം, ഈ ഇബിറ്റ മാർജിൻ കൂടിയത്, അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാർജിൻ കൂടിയതെന്ന് വെച്ചാൽ 48% പ്രോഫിറ്റ് കൂടി 2020-21 ഓപ്പറേഷൻ കോസ്റ്റ് കുറയ്ക്കുന്നതിലൂടെ, അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങൾ കുറയ്ക്കുന്നതിലൂടെയൊക്കെ കൂടിയതാണ് ഈ പറയുന്ന 48% പ്രോഫിറ്റ് കൂടിയത്. അതേസമയം 5%, ഇത് CMI ഡേറ്റ അനുസരിച്ചാണ് ഞാൻ പറയുന്നത്, 5% മാത്രം ഈ ഫിക്സഡ് ക്യാപിറ്റൽ കൂടിയത്. അതായത് പുതിയ ബിൽഡിംഗ് കിട്ടിയതോ പുതിയ മെഷീനുകൾ വാങ്ങിയതോ പുതിയ പവർ സപ്ലൈ തുടങ്ങിയതോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടിയ 5%. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഈ ഫിനാൻഷ്യലൈസേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫിനാൻഷ്യലൈസേഷൻ കാരണമാണ് സ്റ്റോക്ക് മാർക്കറ്റ് അതിഭയങ്കരമായിട്ട് ഇങ്ങനെ ബൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രോഫിറ്റ് കംപ്ലീറ്റ് ഈ ഫിനാൻഷ്യലൈസേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന കുറേ ആളുകൾക്ക് ഇങ്ങനെ ഭയങ്കര യൂഫോറിയ ഉണ്ടാവുകയാണ്. അല്ലാതെ ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷൻ നന്നായി നടക്കുന്നൊന്നുമില്ല. ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് 2010 ഇന്ത്യയുടെ GDP എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 18% ആയിരുന്ന MFG മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് ഇന്ന് 12% എങ്ങാണ്ടാണ് GDP എന്നാണ് എനിക്ക് തോന്നുന്നത്, അതല്ലെങ്കിൽ അതിനേക്കാളും കുറവായിരുന്നു. എക്സാക്ട് നമ്പർ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും
ഇങ്ങനെ നമ്പർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെർസെൻറ്റേജ് ഓഫ് ജി ഡി പി ആയിട്ട്. അതായത് സർവീസ് സെക്ടറിലാണ് കൂടിയ ജോലികൾ വരുന്നത്. എന്നിട്ട് അതിനിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം. അവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്നില്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വാല്യൂ ചെയിനിൽ മുകളിലേക്ക് കയറണം, നമുക്ക് എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് മറ്റേ സ്കില്ലിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇങ്ങനെ സ്കിൽ മറ്റേ അങ്ങനെയുള്ള എന്തെങ്കിലും ബെനിഫിറ്റ് കൊടുക്കണം, ആളുകളെ കൊണ്ട് സേവ് ചെയ്യണം, കമ്പനികളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. അതിനെപ്പറ്റിയൊന്നും അല്ല ചർച്ച നടക്കുന്നത്. ചർച്ച നടക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ബി എസ് എൻ എല്ലിലെ കുറച്ച് റിയൽ എസ്റ്റേറ്റ് വിറ്റുകളെന്ന്, എങ്ങനെയാണ് ജവഹർലാൽ നെഹ്റു അന്നൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയത്. 1956 ജവഹർലാൽ നെഹ്റു ഇങ്ങനൊരു ഒപ്പിട്ടു. ഇപ്പം ഈ അടുത്ത് ശേഖർ ഗുപ്തയുടെ ഒരു പരിപാടിയിൽ ഞാൻ കണ്ടതാണ്, 1956 ജവഹർലാൽ നെഹ്റു ഒരു ഒപ്പിട്ടു, പിന്നെ 1972 മറ്റേ ഇന്ദിരാഗാന്ധി ഒരു ഒപ്പിട്ടു, അതോടെ നമ്മൾ ഫുൾ സോഷ്യലിസ്റ്റായി. പിന്നെ 2021 ഇതാ നരേന്ദ്രമോദി ഒപ്പിട്ടു ഇൻഷുറൻസ് പ്രൈവറ്റൈസ് ചെയ്യാൻ, അതോടെ നമ്മൾ പുതിയ ഡയറക്ഷനിലെത്തി. ഇതിനിടയ്ക്ക് 1991 വലിയ മാറ്റമൊക്കെ സംഭവിച്ചു, അതൊന്നും കണ്ടില്ല പുള്ളി, മനസ്സിലായില്ലേ. അത് മാത്രമല്ല 1948 പട്ടേൽ ഇതിനെപ്പറ്റി വാൺ ചെയ്തിരുന്നു, ഇതും കൂടെ ഉണ്ട്. ഇതാണ് അതിൻ്റെ ഒരു നറേറ്റീവ്, മനസ്സിലായില്ലേ. ഈ നറേറ്റീവിനൊക്കെ എന്തർത്ഥമാണുള്ളത്? ഇൻഷുറൻസ് പ്രൈവറ്റൈസ് ചെയ്യുന്നു, അതുകൊണ്ട് ഭയങ്കര സംഭവമായി പോയെന്ന് പറയുന്നു. അല്ലെങ്കിൽ സൊമാറ്റോയുടെ IPO ഭയങ്കര സക്സസ്ഫുൾ ആയി പോകുന്നു, അത് ഭയങ്കര കാര്യമാണെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുത്തി നിറച്ചിരിക്കുന്ന എക്കണോമിക് ടൈംസിൽ, ഇന്ത്യൻ മറ്റേ ഫിനാൻഷ്യൽ എക്സ്പ്രസിലൊക്കെ ആർട്ടിക്കിൾ. ഈ സൊമാറ്റോ എന്ന് പറഞ്ഞാൽ എന്താ? ഫുഡ് ഡെലിവറി സർവീസ്. അതിൻ്റെ IPO ഇനി എന്ത് വലിയ സംഭവമായതുകൊണ്ട് ആർക്കെന്ത് ഗുണം? അത് ഡെലിവറി ബിസിനസ്സിലല്ലേ ഉള്ളത്. അവരെന്ത് ഡെലിവറി ചെയ്ത്, ഇത് എന്താ അവിടെ വളരാൻ പോകുന്നത്? 20 രൂപ ഒരാളുടെ ഓരോ ഡെലിവറി ബോയിയുടെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിക്കുകയാണ്. ഓരോ ഡെലിവറിക്ക് പെർ ഡെലിവറി 20 രൂപ അവർ വാങ്ങുക. അവരുടെ ലാഭം ഇനി കൂട്ടാൻ പോകുന്നത് എങ്ങനെയാണ്? 25 രൂപ വാങ്ങുക. അല്ലാതെ എങ്ങനെയാണ് അവരുടെ ലാഭം കൂട്ടാൻ പോകുന്നത്? ഒരു മോണോപ്പൊളിയായി മാറണം അവർ. അതായത് സൊമാറ്റോയ്ക്ക് സ്വിഗ്ഗിയുടെ അടുത്ത് നിന്ന് കോമ്പറ്റീഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇന്ന് സൊമാറ്റോ ഉണ്ട്, സ്വിഗ്ഗി ഉണ്ട്, പിന്നെ ഊബർ ഈറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു, ആമസോൺ ഉണ്ട്, എങ്ങോട്ട് ഡെലിവറി ഉണ്ട്, മൊത്തം 4 പേരുണ്ട്. ഇതിൽ ആരെങ്കിലും ഒരാൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ ആ സെക്ടറിൽ. അഥവാ ജയിക്കുകയാണെങ്കിൽ തന്നെ അതിനകത്ത് പണിയെടുക്കുന്ന ഗിഗ് ജോലി എന്ന് ഈ ഡെലിവറി ചെയ്യുന്ന ആളുകളെ പിഴിഞ്ഞിട്ടേ ജയിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആ ബിസിനസ്സിന് ആ മുതലാളിയെ പിടിച്ച് ജയിലൊന്നും ഇടണ്ട, നമ്മൾ USSR ഒന്നും ആവണ്ട, അത് ശരി. അല്ലെങ്കിൽ നമ്മൾ മാവോയിസ്റ്റ് ചൈന ആവേണ്ട ആവശ്യമില്ല, അതിനെ പിടിച്ച് ജയിലിൽ അവരെ പിടിച്ച് ജയിലൊന്നും ഇടണ്ട, ഈ ബിസിനസ് അബോളിഷ് ചെയ്യേണ്ട, ശരി. ഇതിനിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണോ? എന്താ ഇതിനകത്ത് ഇത്രയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ളത്? ഇവർ ഈ ഗിഗ് ജോലിയിലല്ലേ ഉള്ളത്. അതായത് ഇങ്ങനെയുള്ള കുറെ ചാമ്പ്യന്മാരുണ്ട് നമുക്ക്, സൊമാറ്റോ, പിന്നെ നമ്മുടെ കുറെ ഇത് ഈ പറയുന്ന റിലയൻസിന്റെ റീറ്റെയിൽ ജിയോ മാർട്ട്, പിന്നെ ഈ സ്പെക്ട്രം കംപ്ലീറ്റ് കയ്യിൽ വെച്ചിരിക്കുന്ന ജിയോ, ഇങ്ങനെയൊക്കെയുള്ള കുറെ ചാമ്പ്യന്മാരാണ് നമ്മളിങ്ങനെ പൊക്കിയടിക്കുന്നത്. അവർക്ക് വാല്യൂ ചെയിനിൽ ഒരു കാലത്ത് മുകളിലേക്ക് എത്താൻ പറ്റില്ല. അതേസമയം ഇലക്ട്രിക്കിൽ ഇലക്ട്രിക് ടു വീലർ ഉണ്ടാക്കുന്നുണ്ട്, ഇപ്പൊ TVS ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആത്തർ എനർജി എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട് ഇലക്ട്രിക് ടു വീലർ ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള കമ്പനികൾ എങ്ങനെയെങ്കിലും സഹായിച്ച് അതൊക്കെ പൊങ്ങി വരുന്ന ഒരു ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥയല്ല ആരും കാണുന്നത്. അതിനെപ്പറ്റിയൊന്നും ആർക്കും എഴുതാനില്ല, ഒരു ഒപ്പീനിയൻ ആർട്ടിക്കൽ എഴുതാനില്ല അതിനെപ്പറ്റിയൊന്നും. പക്ഷെ ഓലക്ക് എഴുതാനുണ്ട്, ഓല ഇലക്ട്രിക്കിനെ പറ്റി ഇപ്പം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ്? ഓല ഇലക്ട്രിക്കിന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടല്ലോ, കാരണം ഗിഗ് ജോലി ചെയ്ത് അവരുണ്ടാക്കുന്ന പോലെ പൈസ ഉണ്ടല്ലോ. അതുകൊണ്ട് ഓല ഇലക്ട്രിക്ക് അവർ കുറച്ച് പൊക്കിയടിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് നിങ്ങളൊരു ഒരു ഒരു മോണോപോളിസ്റ്റ് ആയിട്ട് വളർന്ന ഒരു വലിയ ക്യാപിറ്റലിസ്റ്റിനെ മാറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കൂലി എഴുത്തുകാർ ഇഷ്ടം പോലെ കിട്ടും, സോഷ്യൽ മീഡിയ ക്ലാപ്പ് അടിക്കാനുള്ള ഇഷ്ടം പോലെ ആളുകൾ കിട്ടും, അവരെല്ലാവരും ഇങ്ങനെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അതേസമയം ആക്ച്വൽ സെക്ടറിൽ റിസർച്ച് നടത്തുന്ന ഒരു കമ്പനിക്ക് ഒരു കൊള്ളാവുന്ന ഒരു സെക്ടറിന് അതിനുവേണ്ടി സംസാരിക്കുക, അതിനൊന്നും ഉള്ള ആരുമില്ല. ഈ ഒരു അവസ്ഥയിലെത്തി നിൽക്കുകയാണ് നമ്മൾ ഇന്ന് ഈ മിഡിൽ ഇൻകം ട്രാപ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ. അതിനിടയ്ക്ക് ഇവിടെ ഇപ്പം നടക്കുന്ന ഈ മറ്റേ വികസനത്തിനെ പറ്റിയോ വളർച്ചയെ പറ്റിയോ ഒക്കെ സംസാരിക്കുന്ന ഓരോ ആൾക്കാർ സംസാരിക്കുന്ന കാര്യങ്ങളെ പറ്റി നോക്കിയാലോ, എനിക്ക് തോന്നുന്നു ശ്രീ എം എൻ വിജയനാണ് ഒരു സമയത്ത് പറഞ്ഞിരുന്നതെന്ന് തോന്നുന്നു. ഇപ്പൊ ഭാവി എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്കപ്പുറം വരുന്ന ഒരു സംഭവമല്ല, ഭാവി എന്ന് പറയുന്നത് മൈലുകൾക്കപ്പുറത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. അത് വളരെ കറക്റ്റായ ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഭാവി എന്ന് പറയുന്നത് നാളെ നമുക്ക് എന്ത് സംഭവിക്കുന്നുള്ളതിനെ പറ്റിയല്ല. നമുക്ക് അമേരിക്ക പോലെ ആവാം, നമുക്ക് മറ്റേ സിംഗപ്പൂർ ആവാം, നമുക്ക് ദുബായി ആവാം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വെറുതെ തള്ളുകയാണ്, മനസ്സിലായില്ലേ. ഇതാണ് ഇപ്പൊ വികസനത്തിനെ പറ്റിയുള്ള സംസാരം. നമുക്കെങ്ങനെ വളരാം, നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം അല്ല പറയുന്നത്, ആരും അതിനെപ്പറ്റിയല്ല സംസാരിക്കുന്നത്. അതിന് പകരം സംസാരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ദുബായ് അങ്ങനെയാണ്, നമുക്ക് കൊച്ചി ദുബായ് പോലെ ആക്കാമായിരുന്നു, കേരളം സിംഗപ്പൂർ പോലെ ആക്കാമായിരുന്നു, ഇങ്ങനെയുള്ള വെറും പക്ക തള്ളുകളാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ കൊച്ചിയിൽ പോർട്ടുണ്ട്, ദുബായിൽ പോർട്ടുണ്ട്, പക്ഷെ ദുബായിൽ കണ്ടില്ലേ എന്തുമാത്രം വരുമാനമുണ്ട്. പിന്നെ കൊച്ചി ദുബായ് പോലെ ആക്കാം. ആദ്യം നിങ്ങൾ ഒരു ഉളി ചുറ്റിയൽ എടുത്തിട്ട് ആ മാപ്പിൽ നിന്ന് അത് അടിച്ചിളക്കി ആ ജബൽ അലി പോർട്ടിന്റെ അവിടെ കൊണ്ടുവയ്ക്കണം, അതായത് സുയസ് കനാലിന്റെ അടുത്ത് കിടക്കുന്ന ആ സ്ഥലത്ത് കൊണ്ടുവയ്ക്കണം. ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിലെ ഏറ്റവും പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് ദുബായ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ദുബായിക്ക് വളരാൻ പറ്റുന്നത്. സിംഗപ്പൂർ ഇതുപോലെ ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിലെ ഏറ്റവും പ്രധാന സ്ഥലങ്ങളിലൊന്നാണ്, അതുപോലെയല്ല കൊച്ചി.
ഇത് ഒരു അടിസ്ഥാനപരമായിട്ട് ഇക്കണോമിക്സ് മനസ്സിലാക്കുമ്പോഴത്തേക്കും ഏതൊരു പൗരനും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണിത്. നമുക്കൊരു സിനിമയിൽ കാണുന്ന പോലെ ഈ മറ്റേ ഞാൻ അധ്വാനിച്ചു അതുകൊണ്ട് ഞാൻ വളർന്നു, അവരധ്വാനിച്ചില്ല അതുകൊണ്ട് ഞാൻ വളർന്നില്ല, ഇങ്ങനെയുള്ള കഥകളൊക്കെ പറയാം. അതൊക്കെ സിനിമയിൽ ഒരു പാട്ട് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ പണക്കാരനാകുന്നുണ്ട്, അതൊക്കെ വേറെ കാര്യം. അതൊക്കെ നമുക്കൊരു ഒരു സിംബോളിക് ആയിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, പൾപ്പ് ഫിക്ഷൻ വായിക്കുന്ന പോലെയൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. പക്ഷെ എക്കണോമിക്സിൽ അങ്ങനെയൊന്നും അല്ല സംഭവം നടക്കുന്നത്. റിയാലിറ്റി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ റിയാലിറ്റി നോക്കി തന്നെ മനസ്സിലാക്കണം. അത് നോക്കി ഒരു പൗരനായിട്ട് നമ്മൾ എക്കണോമിക്സ് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും, ഇങ്ങനെയുള്ള നെഗറ്റീവായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ നെഗറ്റീവായ കാര്യങ്ങളെ, ഇങ്ങനെയുള്ള സിഗ്നലുകളെ നോയ്സിൽ നിന്ന് തിരിച്ചെടുക്കാനാണ് ശരിക്കും പറഞ്ഞാൽ എക്കണോമിക്സ് നമ്മൾ കുറച്ച് ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഒരു ഡിസ്ക്ലെയിമർ ഇട്ട് അവസാനിപ്പിക്കട്ടെ. ഇപ്പൊ ഞാൻ സോളോ മോഡൽ പറഞ്ഞതും പല മോഡലുകൾ പറഞ്ഞതും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതൊരു പരീക്ഷയ്ക്ക് ഉത്തരമായിട്ടൊന്നും ദയവായി എഴുതരുത്. നിങ്ങളുടെ ഒരു പ്രോജക്റ്റിനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഒരു 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 തോട്ട് പ്രോസസ്സിന്റെ ഭാഗമായിട്ടൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത്, ഒരു ഡിസ്കഷന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ ഞാൻ പല കാര്യങ്ങളും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ലോകസമ്പദ് വ്യവസ്ഥയിൽ എക്കണോമിക്സ് ഓഫ് ഗ്രോത്ത് എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളതും മിഡിൽ ഇൻകം ട്രാപ്പിൽ രാജ്യങ്ങൾ എങ്ങനെയാണ് പെടുന്നതെന്നുള്ളതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.